അസുറിന് ശേഷം നടക്കുന്നതാണ് എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. രണ്ടാമത്തേത്, ഈ ആഴ്ചയാണ് നമ്മുടെ രാജ്യത്തെ ഏകദേശം ഒരു മാസം മുമ്പ് നടന്ന ഇലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസം. സ്വാഭാവികമായി റിസൾട്ട് വരുമ്പോൾ രണ്ടാളുകൾ മത്സരിച്ചെങ്കിൽ ഒരാൾ ജയിക്കും ഒരാൾ തോൽക്കും, സ്വാഭാവികമാണ്. എന്താണെങ്കിലും ജയിച്ചാലും തോറ്റാലും നമ്മൾ വോട്ട് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ് ജയിച്ചാലും തോറ്റാലും സന്തോഷമുണ്ടാകും, തോറ്റു കഴിഞ്ഞാൽ വിഷമമുണ്ടാകും, സ്വാഭാവികമാണ്. രണ്ട് ഘട്ടങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ മറക്കാതെ, പ്രത്യേകിച്ചും നാം നിലകൊള്ളുന്ന വിശുദ്ധ റമദാൻ ശരീഫിന്റെ ആ പവിത്രതയെ കടഞ്ഞു കുളിക്കാതെ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ദുഃഖത്തിനും അള്ളാഹുവിനെ മറക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്, സന്തോഷത്തിനും മതിമറക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ആര് ജയിച്ചാലും രാജ്യത്ത് നമ്മുടെ ഭരണം ആര് നിയന്ത്രിക്കണമെന്ന നമ്മുടെ വോട്ടവകാശത്തിന്റെ ആ സമ്മതിദാനം നാം നൽകി അതിൽ ഏതെങ്കിലും ഒരാൾ ജയിക്കും, ജയിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മുസ്ലിമുകളായ നമ്മൾ ഏത് മേഖല പരിശോധിച്ചാലും അപരാധ പ്രകടനങ്ങളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും മറ്റുള്ള മതസ്ഥരെക്കാൾ നമ്മളായിരിക്കും ആവേശഭരിതരായി രക്തം ഞെതാനുമില്ലാതെ എന്തൊക്കെയോ കളിച്ചു കൂട്ടുന്ന അവസ്ഥ ഉണ്ടാവാറുള്ളത്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അതിലൊക്കെ നമ്മളുണ്ടെങ്കിൽ, നമ്മുടെ കൗമം മാപ്പിള എന്ന് പറയുന്ന വിഭാഗം ഉണ്ടെങ്കിൽ അവിടെയായിരിക്കും ജോഷം കൂടുതൽ. സ്വാഭാവികമായി എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ വിശുദ്ധ റമദാൻ ശരീഫിന്റെ പകലുകളിലും അതുപോലെ തന്നെ വരാതിരിക്കുന്ന പെരുന്നാൾ ദിനങ്ങളിലുമൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷന്റെയും അതുപോലെ ജയിലിന്റെയും ഒക്കെ അടികൾ എണ്ണേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് നേരത്തെ ചിന്തിച്ചു മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. എന്തെങ്കിലും കളിച്ച കൂട്ടികെട്ട്, എന്തെങ്കിലും ചെയ്ത കൂട്ടികെട്ടിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് പിന്നീട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ എന്തിനു സന്തോഷിക്കണം, ഞാൻ എന്തിനു നിലകൊള്ളണം, എന്റെ നിലപാടെന്തായിരിക്കണമെന്ന് ഓരോരുത്തർക്കും തീരുമാനം ഉണ്ടാവണം. ആർക്കെങ്കിലും വേണ്ടി ഒച്ചാനിച്ചാൽ, ആർക്കെങ്കിലും വേണ്ടി നമ്മൾ വെറുതെ അലറി വിളിച്ചാൽ അതുകൊണ്ട് എനിക്കെന്ത് ലാഭം എന്നും അതോടൊപ്പം എനിക്ക് വരാതിരിക്കുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ചിന്തിക്കാൻ അല്പമെങ്കിലും നമ്മൾ ബുദ്ധി ഉപയോഗപ്പെടുത്തണമെന്നാണ് സന്ദർഭോചിതമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇലക്ഷനുകൾ വരും, ഓരോരുത്തരെ സഹിക്കും, അള്ളാഹുവിന്റെ തീരുമാനം പോലെ ഓരോരുത്തർ അധികാരത്തിൽ വരും, സ്വാഭാവികമാണ്. എങ്കിൽ ആര് വന്നാലും നമുക്ക് അനുകൂലമാകുന്ന മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്തെ ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മുസ്ലിമായ നമ്മൾ സ്വന്തം കാര്യങ്ങൾ അള്ളാഹുവോട് ദുആചരിത്തോടൊപ്പം റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. സമാധാനത്തോടെ നമ്മൾ കാലങ്ങളായി സൂക്ഷിച്ചു പോകുന്ന രാജ്യത്തെ കൊളോണിയൽ ശക്തികളെ രാജ്യത്ത് നിന്ന് പറഞ്ഞുവിട്ടിട്ട് 1947 നമ്മുടെ പ്രപിതാക്കൾ നേടിയെടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം പൂർണ്ണമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധമുള്ള ഒരു സാഹചര്യം ഈ രാജ്യത്ത് എന്നും നിലനിൽക്കണം. അതിന് ആ ഭരണ സംവിധാനങ്ങൾക്ക് കരുത്തേകുന്ന ആരുടെയും ആർക്ക് നമുക്ക് ശക്തി പകരാം. അതോടൊപ്പം തന്നെ നമ്മൾ അള്ളാഹുവോട് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. കാരണം എന്തൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനം വേണമല്ലോ. ആരധികാര കസേരയിൽ വരണമെങ്കിലും അള്ളാഹു തീരുമാനിക്കണമല്ലോ. കഴിഞ്ഞ 5 വർഷം നമ്മുടെ രാജ്യം അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ അവിടെയും നമ്മൾ ചിന്തിക്കരുത് ആരാണ് ഇവർക്കെല്ലാം അധികാരം കൊടുത്തത് എന്നാണ്. ആരാണ് ഇവർ അധികാര കസേരയിലെത്തിയത്? ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന അള്ളാ. അവന്റെ തീരുമാനമില്ലാതെ ഭൂമിയിൽ ഒന്നും നടക്കില്ലല്ലോ, ഉറപ്പല്ലേ? അതുകൊണ്ട് ആ റബ്ബിനോട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളോട് കരുണ ചെയ്യുന്ന, സമുദായത്തോട് കരുണ ചെയ്യുന്ന ആളുകൾക്ക് അധികാരം കൊടുക്കാൻ നമ്മുടെ
സ്വന്തമായുള്ള പ്രാർത്ഥനകളിൽ ഉമ്മത്തിന്റെ പൊതുവെയുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും മുസ്ലിം ഒരുപക്ഷെ ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് പോലും അവിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥയെ കുറിച്ചും ഒക്കെ അറിയാം. മാത്രമല്ല ചില രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിന് വേണ്ടിയുള്ള കൂപ്പുകൂട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയുമാണ് നമ്മൾ മീഡിയകളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിന് പൂർണ്ണമായ സമാധാനം നൽകുമാറാകട്ടെ. ഉമ്മത്തെ മുസ്ലിമൊക്കെ അല്ലാഹു തആല എന്നും ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പല നിലക്കും ഏതൊക്കെ രീതിയിലാണ് മുസ്ലിം സമുദായത്തിന്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യാൻ കഴിയുക, ആ രീതിയിലൊക്കെ പല നിലക്കുള്ള പ്രവർത്തനങ്ങളും നമുക്കിടയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചിന്താധാരകളിലേക്ക് നമ്മുടെ യുവാക്കൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നു, അവർ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. പ്രബുദ്ധമായിരിക്കുന്ന കേരളീയ സംസ്ഥാനത്ത് പോലും മുസ്ലിം സമുദായത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്കിടയിൽ തന്നെ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ തന്നെ സമുദായത്തെ ഇങ്ങനെയൊക്കെ മോശപ്പേരിലേക്ക് കൊണ്ടുവരാമെന്ന് ചിന്തിക്കുകയും അതിന് തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന അത്തരം ചിന്താധാരകളെ നമ്മുടെ യുവതലമുറയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന, ബുദ്ധി കയച്ച് നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഒരു സ്വഭാവം കൂടിക്കൂടി വരുന്നു. വളരെ ചിന്തയോടെ കൂടെ ആലോചനയോടെ കൂടെ ഈ രംഗത്ത് നമ്മൾ സമീപിച്ചില്ല എങ്കിൽ വലിയ ദുരന്തങ്ങൾ നാം പേരേണ്ടി വരും. നഹൂദബില്ല, അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്തൊക്കെ ചിന്താധാരകൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, വിമർശനാത്മകമായ ഒരു സ്വഭാവം നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് പല വ്യാജ ശക്തികളും വളർന്ന് കേരളത്തിൽ വരാത്തത്. ഏതെങ്കിലും വ്യാജന്മാർ കള്ളന്മാർ വരുമ്പോൾ അവരെന്തെങ്കിലും ആവട്ടെ, അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കാം എന്ന് ചിന്തിച്ച് ഇത്തരം വ്യാജങ്ങളെ അല്ലെങ്കിൽ കള്ള പ്രചാരണങ്ങളെ നമ്മൾ എതിർത്തില്ലായിരുന്നുവെങ്കിൽ പല ശക്തികളും എന്നോ നമുക്കിടയിൽ തഴച്ചു വളർന്നേനെ. നമ്മുടെ മണ്ഡല സമൂഹത്തിന്റെയും നേതാക്കളുടെയും വളരെ ക്രിട്ടിക്കൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏതൊരു വിഷയത്തെയും അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ച് വരയിടുന്ന സ്വഭാവമാണ്. പല ചിന്താധാരകളിലേക്ക് നമ്മുടെ സമുദായം പോകാതെ മാറിയിരുന്നതിനെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് നാം മനസ്സിലാക്കണം. സലഫിസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, തീവ്രവാദ പ്രശ്നങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് പോലും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവർ നൽകുന്ന അറിവുകൾക്കൊന്നും അടിസ്ഥാനങ്ങളില്ല? നമ്മുടെ അറിവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉസ്താദുമാരും ആരോഗ്യങ്ങളും നൽകുന്ന അറിവെന്ന് പറഞ്ഞാൽ അതിന് ഒരു സനദുണ്ട്, പരമ്പരയുണ്ട്. അവർ ചിന്തിച്ചുണ്ടാക്കുന്ന സ്വന്തമായ കാഴ്ചപ്പാടുകളല്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുണ്ടായിരുന്ന മഹാന്മാർ അവർ എഴുതി വച്ചിരിക്കുന്ന, രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഉസ്താദുമാർ അവർ അവരുടെ ഉസ്താദുമാരിൽ നിന്ന് അങ്ങനെ പരമ്പരയിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലങ്ങളുടെ ചിന്താശേഷിയിലൂടെയാണ് ഇത്തരം അറിവുകളൊക്കെ നമ്മിലേക്ക് എത്തുന്നത്. ഇത് ഞാൻ രണ്ട് വരി വായിച്ച് ആ രണ്ട് വരിയിൽ നിന്ന് അല്ലെങ്കിൽ പരിഭാഷയിൽ നിന്ന് എനിക്ക് തോന്നുന്ന ആശയമാണ് ദീൻ എന്ന് നമ്മൾ പറഞ്ഞാൽ അതൊരിക്കലും ദീനാവില്ല, അത് വികലമായിരിക്കും. പോലും പറയുന്നതാണ് അള്ളാഹുവേ, ഞങ്ങൾക്ക് നേർവഴി വേണം, ഹിദായത്ത് വേണം, ഞങ്ങളെ ഹിദായത്താക്കണം. അല്ലാ ഫാത്തിഹയിൽ പ്രത്യേകം ദുആ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഇഹ്ദിനാ, ഞങ്ങളെ ഹിദായത്തിലാക്കണേ. അസ്സിറാത്തുൽ മുസ്തഖീം, എവിടെന്നാണ് ഹിദായത്ത്? നേരായ വഴിയിൽ നിന്ന്, നേരായ വഴിയിൽ നിന്നാണ് ഹിദായത്ത് കിട്ടുക. ഞാൻ ചിന്തിച്ച് വായന പ്രിയനാണെങ്കിൽ എന്റെ വായന പ്രിയത്തിൽ നിന്നല്ല, ഞാൻ വായിക്കുന്ന പേജുകളിൽ നിന്നല്ല, മറിച്ച് നേരായ വഴിയിൽ നിന്നാണ് ഹിദായത്ത് കിട്ടുക. ആ വഴിയിലൂടെ ആരാണ് പോയത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത ആളുകൾ നടന്നു പോയ വഴിയാണല്ലോ അത്. അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിയ ആളുകൾ നടന്നു പോയ മാർഗമല്ലോ നേരായ വഴി.
ആ നേരായ വഴിയിൽ നിന്ന് ഞങ്ങൾക്ക് ഹിദായത്ത് വേണമല്ലോ. വളരെ കൃത്യമായ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുമ്പ് മുഅ്മിനീങ്ങളായി ജീവിച്ച ആളുകൾ, നമ്മുടെ സലഫ് സ്വാലിഹീങ്ങൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പോലെ അല്ലാഹുവിന്റെ നിഅമത്ത് കിട്ടിയവരാണ്. മിനൽ നബിയീൻ വസ്സിദ്ദീഖീന വസ്സുവദാഇ വസ്സാലിഹീൻ, ഇവരാണ് അല്ലാഹുവിന്റെ നിഅമത്ത് കിട്ടിയവർ. അങ്ങനെ പറയുന്നുണ്ട്, ഈ അനുഗ്രഹം കിട്ടിയ നിഅമത്ത് കിട്ടിയ ഈ മഹാന്മാർ, ഞങ്ങളുടെ സ്വാലിഹീങ്ങളായ സച്ചരിതരായ ഔലിയാക്കന്മാർ, അല്ലാഹുവിലെ അമ്പിയാക്കന്മാരും സുഹദാക്കളും നല്ലവരും ജീവിച്ചു പോയ വഴിയിലൂടെ ജീവിച്ചു പോകാൻ ഞങ്ങൾക്കും തൗഫീഖ് വേണമല്ലാ. അതാണ് നേരായ വഴി. ആ വഴിയിൽ നിന്ന് ഹിദായത്ത് വേണമല്ലാ. ഇതാണ് ഫാത്തിഹയിലൂടെ നിരന്തരം ദുആ ചെയ്യുന്നത്. നേരായ വഴിയിൽ നിന്ന് അവർ ജീവിച്ച വഴിയിലൂടെ പോയാലേ നമുക്ക് യഥാർത്ഥമായ വഴി, സ്വർഗത്തിലേക്കുള്ള വഴി പ്രാപിച്ചവരായി നമ്മൾ മാറുകയുള്ളൂ. അതുകൊണ്ട് അവരുടെ, നമ്മുടെ മുൻഗാമികളുടെ, സലഫ് സ്വാലിഹീങ്ങളുടെ, സച്ചരിതരായ ആളുകളുടെ ആ നേരായ വഴി അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ടാണ് അത്തരം മഹാന്മാരെ കുറിച്ച് നമ്മൾ നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുന്നത്. അവരെ അനുസ്മരിക്കുന്നതും അവരുടെ ആണ്ട് കഴിക്കുന്നതും അവരുടെ നേർച്ച കഴിക്കുന്നതും ഒക്കെ അവരെങ്ങനെ ജീവിച്ചു എന്ന് നമ്മൾ പറയാനും ആ അവർ ജീവിച്ച വഴിയിലൂടെ പോകാൻ നമുക്ക് പ്രചോദനം കിട്ടാനുമാണ് അല്ലാഹു അത്തരം ആളുകൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നലെ നാം പറഞ്ഞു വെച്ചത് സ്വതന്ത്രയെ സംബന്ധിച്ചായിരുന്നു, ദാനധർമ്മങ്ങളെ സംബന്ധിച്ചായിരുന്നു. സ്വതഹ വളരെ പുണ്യമുള്ള കർമ്മമാണ് എന്നും ആ സ്വതഹ നൽകിയാനുള്ള പ്രതിഫലം എന്തൊക്കെയാണ് എന്നുമൊക്കെ നമ്മൾ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് നാം സ്വതഹ നൽകുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നാലഞ്ചു കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിലും സദഖ ചെയ്യുകയാണെങ്കിലും തികച്ചും ഹലാലായ സമ്പാദ്യങ്ങളിൽ നിന്നായിരിക്കണം സദഖ നൽകേണ്ടത്. ഹറാമായ സമ്പാദ്യങ്ങളിൽ നിന്ന് സദഖ നൽകിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഒരു കാര്യവുമില്ല എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ കൂലിയല്ല ശിക്ഷയായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മുതൽ നല്ല സമ്പത്ത് പറഞ്ഞു, ആരെങ്കിലും നല്ല സമ്പാദ്യത്തിൽ നിന്ന് അല്പം ഈത്തപ്പഴം കാരക അള്ളാഹുവിനെ ചെലവഴിച്ചാൽ, സദഖ ചെയ്താൽ, റബ്ബു സുബ്ഹാനഹു വതആല അതുവഴിയായി അവന്റെ ആ അമലിനെ സ്വീകരിക്കുകയും ആ അമലിനെ സ്വീകരിക്കാൻ അത് നല്ലതാണെങ്കിൽ മാത്രമേ റബ്ബു തആല സ്വീകരിക്കുകയുള്ളൂ. നല്ല സമ്പാദ്യം കൊണ്ട്, നല്ല രീതിയിൽ ഉണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് വാങ്ങിയ ഈത്തപ്പഴമോ കാരക്കോ ആണെങ്കിലേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. എന്തുകൊണ്ട്? വലാ യഖ്ബലു അല്ലാഹു ഇല്ല ത്വയ്യിബ്, അല്ലാഹു നല്ലതിനെ ഇല്ലാതെ സ്വീകരിക്കില്ല. റബ്ബിന് സ്വീകരിക്കാൻ എപ്പോഴും നല്ല ആളായിരിക്കണം, നല്ല സമ്പാദ്യമായിരിക്കണം. ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളിൽ നിന്ന് ഏത് കാര്യങ്ങൾ സ്വീകരിക്കാനും അവന്റെ പക്കൽ പ്രതിഫലമുള്ള അമലായിട്ട് മാറാൻ അത് നല്ല രീതിയിൽ ചെയ്യുന്ന, നല്ല സമ്പാദനം ചെയ്യുന്ന അമലായിരിക്കണം, സദഖയായിരിക്കണം. മാത്രമല്ല അങ്ങനെ നൽകപ്പെടുന്ന സദഖയെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ സദഖയെ വളർത്തി വളർത്തി കൊണ്ടുവരുമെന്ന്, അതിന്റെ പ്രതിഫലം കൂട്ടിക്കൊണ്ടുവരുമെന്ന്, ഹത്താ തകൂന മിത്തൽ ജബൽ, പർവ്വതങ്ങളെ പോലെ, മലകളെ പോലെ ഒരുപാട് ആകുന്നത് വരെ അല്ലാഹു തആല സദഖയെ വളർത്തുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യഖ്ബലു അല്ലാഹു സലാതൻ ബിഗൈരി തഹൂർ, ശുദ്ധിയില്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, വുദു നടക്കൂല, വുദു നടക്കൂല, കുളിക്കൂല, അല്ലെങ്കിൽ നിർബന്ധ കുളി കുളിക്കും, വുദു ചെയ്യാറില്ല, നിസ്കരിക്കും കൃത്യമായിട്ട്. ശുദ്ധിയില്ലാതെ, ചെറിയ അശുദ്ധിയെ നീക്കാതെ നിസ്കരിച്ചാൽ അതുകൊണ്ട് അല്ലാഹു തആല നിസ്കാരം സ്വീകരിക്കില്ല. കാരണം നിസ്കാരത്തിന് ഒരു കണ്ടീഷനാണ്, നിസ്കരിക്കുന്ന സ്ഥലവും അവന്റെ വസ്ത്രവും ശരീരവും നജസിൽ നിന്ന് പൂർണ്ണമായി മുക്തമായിരിക്കണമെന്ന്. എവിടെ നജസ്സുണ്ടാക്കാൻ പാടില്ല. നിസ്കരിക്കുന്ന സ്ഥലത്തോ അവൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിലോ അവന്റെ മേലിലോ ഒരിക്കൽ നജസ്സുണ്ടാക്കാൻ പാടില്ല. അവൻ ശുദ്ധിയായിരിക്കണം.
നിരുപാധികം വെള്ളം എന്ന് പറയാവുന്ന വെള്ളം കൊണ്ട് പരിപൂർണം ചെയ്യണം. ചെറിയ അശുദ്ധിയെയും വലിയ അശുദ്ധിയെയും നീക്കണം, എന്നാലും നിസ്കാരം ശരിയാവുള്ളൂ. നിസ്കരിക്കും, ഒന്നും നോക്കൂല, നെഗസം നീക്കാറില്ല. അതുകൊണ്ടൊരു കാര്യമില്ല. അതുപോലെ നമ്മെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട യുവസമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ, ഡ്രസ് ധരിച്ചാലും പോരാ, ആ ഡ്രസ് അവിടത്തെ മറക്കുന്ന രീതിയിൽ ഡ്രസ്സാവണം. നമ്മൾ ധരിക്കുന്ന പാന്റ് ജീൻസ് എന്താവട്ടെ, അത് പൂർണ്ണമായും അവിടത്തെ മറക്കുന്ന ഡ്രസ്സായിരിക്കണം. പുരുഷന്റെ അവിടത്ത് നാം പറഞ്ഞല്ലോ, പൊക്കിൽ മുതൽ പൊക്കിളിനോട് സമാനമായി പിൻഭാഗം, അതേപോലെ മുട്ടുവരെ ഈ സ്ഥലം മുഴുവനായി മറച്ചിരിക്കണം. നിസ്കാരത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും അവിടത്തെ കണ്ടുപോയാൽ ആ നിസ്കാരം ബാത്തിലാണ്, നിഷ്ഫലമാണ്. അപ്പോ നമ്മിൽ പലരും നിസ്കരിക്കുന്ന ആളുകളുടെ നിസ്കാരത്തായിരിക്കും വരെ എത്തിയാൽ മതി. കാരണം റുക്കുഇലേക്ക് പോകുമ്പോഴേക്ക്, സുജൂദിലേക്ക് പോകുമ്പോഴേക്ക് ഇട്ടിരിക്കുന്ന ടീഷർട്ട് പൊങ്ങിപ്പോവാണ്, ബാഗ് താണു പോവാണ്. എന്താ കാണാൻ, പൊക്കളിനോട് സമാനമായി പിൻഭാഗം കണ്ടുപോയാണ്. നിസ്കാരം ശരിയാവില്ല. നിസ്കാരം തുടങ്ങുമ്പോ അവർക്ക് മറച്ച പോരാ, നിസ്കാരം തീരും വരെ അവർക്ക് മറച്ചിരിക്കണം. മാത്രമല്ല, അവൻ ധരിക്കുന്ന ഡ്രസ്സിൽ എവിടെയും നെയ്സുണ്ടാകാൻ പാടില്ല. എവിടെ നെയ്സുണ്ടാക്കാൻ പാടില്ല. നിലത്തടിച്ചുമാറി നടക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള നെയ്സുകളാണ് നമ്മുടെ വസ്ത്രത്തിന്റെ താഴ്ഭാഗത്ത് പിടികൂടാൻ സാധ്യത. ആ വസ്ത്രം മടക്കി വെച്ചിട്ട് ഹൗദങ്ങളിൽ വന്നിട്ട് വുദു ചെയ്യുമ്പോൾ അവസാനം നിന്നിട്ട് വെള്ളൊഴിക്കുകയാണ്. ഒഴിക്കുമ്പോഴേക്ക് എന്തായി, നേരത്തെ രാവിലെ പിടിച്ച നെയ്സാണ്, ഉണങ്ങിയിരുന്നു, ഇപ്പൊ വെള്ളം ഒഴിച്ചതോടെ കൂടെ അത് നനഞ്ഞു. ഇനി പള്ളിക്കൂടി നെയ്സാവും. അടുത്തത് നിസ്കരിക്കുന്നവൻ നിസ്കാരം പോലും കുളമാകും. അങ്ങനെ ഞാൻ കൽപ്പാടില്ല, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിസ്കരിക്കണം എന്ന് മാത്രമല്ലല്ലോ ഇസ്ലാം പഠിപ്പിച്ചതിന് കണ്ടീഷനുകളുണ്ട്. നിസ്കാരത്തിന് മുമ്പേ ശ്രദ്ധിച്ചിരിക്കേണ്ട വിഷയങ്ങളുണ്ട്. നിസ്കാരത്തിന് ഫർളുകളുണ്ട്. ആ ഫർളുകൾ കൂടി പാലിച്ച് നല്ല ഭക്തിയോടെ കൂടെ നിസ്കരിച്ചെങ്കിൽ മാത്രമേ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ലാ യഖ്ബലു അല്ലാഹു സ്വലാത്തൻ ബിഗൈരി തഹൂർ. ശുദ്ധിയില്ലാതെ നിസ്കരിച്ചാൽ അല്ലാഹുവിന് ആ നിസ്കാരം ആവശ്യമില്ല. ആരെയോ പറ്റിച്ചുണ്ടാക്കിയ പൈസയാണ്, വഞ്ചനയുടെ പൈസയാണ്, കടവ് പറഞ്ഞുണ്ടാക്കിയ സമ്പാദ്യമാണ്, കടവ് പറഞ്ഞിട്ടുണ്ടാക്കിയ കച്ചവടമാണ്, അതിൽ കിട്ടിയ പൈസയാണ്. അതിൽ നിന്ന് സ്വതത്ത് ചെയ്താലും അല്ലാഹു സ്വീകരിക്കില്ല, റബ്ബ് കബൂലാക്കില്ലെന്ന് റസൂലുള്ളാഹി വസല്ലം. ചിലതൊക്കെ ചിന്തിക്കല്, പൈസ എങ്ങനെങ്കിലും ഉണ്ടാവട്ടെ, ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ശുദ്ധാക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കാം. അവര് കാണുന്ന വഴി എന്താ, ശുദ്ധാക്കണെങ്കിലെ കുറെ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുറെ അണ്ണകൾ സദക്ക ചെയ്തിട്ടും പള്ളി കെട്ടാൻ കൊടുത്തിട്ടും മദ്രസക്ക് സഹായിച്ചിട്ടും കുറെ പെൺകുട്ടികളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടും അങ്ങാക്കിയാൽ ഉണ്ടാക്കിയ ഹറാമൊക്കെ ശുദ്ധായി എന്നാണ് പലരുടെയും വിചാരം. എങ്കിൽ ഹറാമായ സമ്പാദ്യം കൊണ്ട് നീ പിന്നെ കോടികൾ ഉണ്ടാക്കിയാലും ആ കോടികളും ഹറാമ തന്നെയാണ്. അള്ളാഹു തആല പൊരുത്തപ്പെടാത്ത മുതലാണ്, അതൊരിക്കലും ഹലാലാകൂല. ഹറാമായ മുതൽ കൊണ്ട് ആയിരം പല്ല് കെട്ടിയാലും നിനക്ക് റബ്ബിന്റെ പക്കൽ പല്ല് കെട്ടിയ പോലെയല്ല, ശിക്ഷയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹു തആല സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി മുതൽ ഹലാലാകണ്ടേ, അള്ളാഹു പൊരുത്തപ്പെട്ട മുതലാകണ്ടേ. എന്റെ സമുദായമേ ഞാൻ അടിവരയിടാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ മക്കളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചെറുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ധാരണയാണ്. പണമാണ് സർവസ്വം, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, ഏതെങ്കിലും രീതിയിൽ പൈസ ഉണ്ടാക്കണം എന്ന ധാരണ ചെറുപ്പത്തിലെ മക്കൾ ഉണ്ടാക്കുകയും എന്നിട്ട് ഏതെങ്കിലും രീതികളൊക്കെ പോയിട്ട് അവർ പണം ഉണ്ടാക്കാമെന്ന് ശ്രദ്ധിക്കുകയാണ്. ചിലപ്പോൾ നല്ല എഞ്ചിനീയർ ആയിരിക്കും, ഗൾഫിലാണ് ജോലി, 2 ലക്ഷം രൂപ മാസം ശമ്പളം ഉണ്ട്. അവൻ ചിന്തിക്കുകയാണ്, എന്റെ തൊട്ട അയൽപ്പക്കത്തെ ഗൾഫില് ആ ഗഫ്കീര വളർത്ത് നാജിയാർ ഉണ്ടാക്കി വീട് 70 ലക്ഷത്തിന്റെ വീടാ, എനിക്കതുപോലെ വീട് വെക്കട്ടെ. ഞാൻ മാസാമാസം 2 ലക്ഷം രൂപ കിട്ടിയാൽ എന്റെ ആവശ്യങ്ങൾ കണ്ടിച്ചാൽ 1.5 ബാക്കിയാവാനുണ്ട്. 1.5 ബാക്കിയായാൽ കൊല്ലത്തിൽ എനിക്കൊരു 18 ലക്ഷം രൂപ ബാക്കിയാവും.
പതിനെട്ട് ലക്ഷം രൂപയിലെ. അപ്പൊ എന്തായാലും നമ്മുടെ അയൽപ്പക്കത്തെ ആചാര വീട്ടിനേക്കാളും കുറച്ച് മുന്തിയ വീട് എന്റേതായിരുന്നു. ഞാൻ എഞ്ചിനീയർ കൂടിയല്ലേ, ഒരു 80 ലക്ഷത്തിന്റെ വീടെങ്കിലും വെക്കണം. 80 ലക്ഷം എത്ര കൊല്ലം പണിയെടുക്കണം? 5-6 കൊല്ലം പണിയെടുക്കണ്ടേ. അതിനിടയിൽ വേറെ എന്തെങ്കിലും ആവശ്യം വന്നാൽ പൈസ തീർന്ന് തീരുകയും ചെയ്താൽ അതുണ്ടാവില്ല. അതുകൊണ്ട് ഈ 5-6 കൊല്ലം പണിയെടുത്തിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു വീട് ഉണ്ടാക്കുന്നത് നടക്കുന്നതല്ല. അതുകൊണ്ട് എളുപ്പമുള്ള വഴി എന്താ? അറബി ബാങ്കിലിടാൻ വേണ്ടി ലക്ഷങ്ങളുടെ ദിർഹംസ് കൊടുക്കും. ഒരു ദിവസം ആദ്യം വിശ്വസിപ്പിക്കാൻ വേണ്ടി നല്ലപോലെ കൊണ്ടുപോയിട്ട് സ്ലിപ്പ് കൃത്യമായിട്ട് അറബിക്ക് കൊടുക്കുക, അറബിയുടെ പൂർണ്ണമായ വിശ്വാസം നേടുക. സ്വാഭാവികമായി നല്ല വിശ്വാസത്തിലുള്ള ആളാണെന്ന് കാണുമ്പോൾ കുറച്ച് കൂടുതൽ പിന്നെ തരും. അങ്ങനെ കിട്ടുമ്പോൾ അത് ഇങ്ങനെ ഉണ്ടിക്കാരെ പോയി കൊടുക്കുക. മെല്ലെ ദുബൈ എയർപോർട്ടിൽ കയറി പോരാ, കോടികളായി നാട്ടിൽ ഇൻസ്റ്റാളിച്ചിരിക്കുക. അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ പലപ്പോഴും ക്രെഡിറ്റ് കാർഡിന് കൊടുക്കാറുണ്ട്. വലിയ ബിസിനസ്സുകാരനെ വലിയ ടേണോവർ കാണിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ക്രെഡിറ്റ് കാർഡ് എടുക്കാം. അതെടുത്തിട്ട് പച്ചക്ക അയച്ചോ, ഇനി അങ്ങോട്ട് പോകാതെ എന്നാ പോരാ, ഇനി അങ്ങോട്ട് പോകുന്നില്ല. അത് പോകാതെ കിടന്ന് ജീവിക്കാൻ വേണ്ടിയുള്ളത് അടിച്ചു മാറ്റിയാൽ അവിടുന്ന് ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചടക്കേണ്ട ആവശ്യമില്ല. എന്നെ മുസ്ലിമേ, ഈ ദുനിയാവിൽ ജീവിച്ചാലും ജീവിച്ചാലും എത്ര കാലം നാം ജീവിക്കും? എത്ര കാലം ജീവിക്കും? നിന്റെ ഒരു തലമുറ പിന്നെ ഉണ്ടാകില്ലേ? നിനക്ക് മക്കളുണ്ടാവൂലേ? മക്കൾക്ക് മക്കളുണ്ടാവൂലേ? ഹറാമായ രക്തത്തിൽ നിന്ന് നിനക്ക് മക്കളുണ്ടായാൽ ഈ മക്കളെ നീ ഹാഫിളായാലും എങ്ങനെ നന്നാവാനാണ്? ഖുർആനിനെ മുഴുവൻ മനപ്പാടാക്കി ഹറാമായി മദന കൊണ്ട് പോറ്റിയ മക്കളാണെങ്കിൽ ഈ മക്കളെ കൊണ്ട് കൊണ്ടുണ്ടാവുക എന്ന് മാത്രമല്ല, ഹാഫിളിനെ പോലും പറയിപ്പിക്കുന്ന ഹാഫിളായിട്ട് മാറും. കണ്ടുകൊണ്ട് ഹറാമ കൊണ്ടാക്കി പോറ്റിയത്, ഹറാമ കൊണ്ടാണ് പൊട്ടിയത്. ഹറാമായ രക്തത്തിലെ മുളച്ചതെല്ലാം ഫന്നാറു ഔലാബിഹി, നരകമാണ് അതുകൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടത്. ഹറാമിൽ നിന്നുണ്ടായത് നരകത്തിലേക്ക് പോകൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹലാലായ സമ്പാദ്യം ഉണ്ടാക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു 5 പൈസ പോലും ഒരു നാണയത്തുണ്ട് പോലും നമ്മുടെ കൈവശം വരരുത് എന്ന് നിർബന്ധമുണ്ടാകണം. പ്രത്യേകിച്ചും പബ്ലിക് മുതലുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നയാൾ, എന്റെ പൈസയാണെങ്കിൽ എന്നെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിച്ചാൽ മതി. നേരെ മറിച്ച് ഒരു സമുദായത്തിന്റെ പണമാണെങ്കിൽ, ഒരു നാട്ടുകാരുടെ പണമാണെങ്കിൽ നാട്ടുകാരോട് കൂടി വരെ നമുക്ക് പൊരുത്തപ്പെടിപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അത്തരം പൊതുമുതലിൽ നിന്ന് ഒരു 5 രൂപ പോലും നമ്മുടെ തടിയിൽ കൂടി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന സമ്പാദ്യം ഹറാമ തന്നെ. ഒരിക്കലും അതിനെ ഹലാലാക്കാൻ വഴിയില്ല. വഴി ഒന്നേ ഉള്ളൂ, എവിടെ നിന്ന് കിട്ടിയോ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അറബിനെ പറ്റിച്ച് പൈസ തന്നെ കൊണ്ടുവരിക, പിന്നെ കുറെ പള്ളി കെട്ടുക, കുറെ മദ്രസയ്ക്ക് സഹായിക്കുക, ഹലാലാവില്ല. നിനക്കത് ഹലാലാകണോ? നീ എടുത്തിരിക്കുന്ന പണം തിരിച്ചുപോയി നിന്റെ അറബ് സുഹൃത്തിന് തിരിച്ചു കൊടുക്കണം എന്നിട്ട് പറയണം ഇത് ഞാൻ അടിച്ചു മാറ്റിയ പൈസയാണ്. പൊരുത്തപ്പെട്ടിരണം. അന്നെന്തോ ഒരു ബുദ്ധി എനിക്ക് തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു, എനിക്ക് മാപ്പാക്കണം എന്ന് പറഞ്ഞ് ഇനി തിരിച്ചു കൊടുത്തില്ലെങ്കിലും ഏറ്റവും മിനിമം അറബിയോട് പറയണം എനിക്ക് തിരിച്ചെടുക്കാനൊന്നും വഴിയൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് ഒരുപാട് സ്വത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് സ്വത്തിന് ഇഷ്ടം പോലെ വില ഉണ്ടായിരുന്നു. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഒക്കെ പൊളിഞ്ഞു, ഇപ്പൊ സ്ഥലത്തിനും വിലയില്ല. സ്ഥലത്ത് ഇങ്ങനെ വെറുതെ പള്ളി പൊളിച്ച് കിടക്കുകയാണ്, ആരും വാങ്ങണമില്ല. അതുകൊണ്ട് വിറ്റിട്ട് തരാന്ന് പറഞ്ഞാൽ അതും നടക്കൂല. നീ അഥവാ കിട്ടുകയാണെങ്കിൽ ഞാൻ തരാം, എന്തായാലും പൊരുത്തപ്പെട്ടെ എന്ന് പറഞ്ഞ് ആരുടേതെടുത്തോ അവരോട് പൊരുത്തപ്പെടിപ്പിക്കാതെ വേറെ എന്ത് നന്മ ചെയ്താലും അതിന് പരിഹാരമില്ല. അതിന് പരിഹാരം അത്രയും സൂക്ഷിക്കപ്പെടേണ്ട വിഷയമാണ് സമ്പത്ത് സമ്പാദ്യം എന്ന് പറയുന്നത്. വളരെ ഗൗരവമുള്ള വിഷയം, ഇന്ന് തീരെ ഗൗനിക്കാത്ത ഒരു മേഖലയായി ഇത് മാറിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുന്ന രീതിയായിരിക്കുന്നു. ഇല്ല, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് തീർച്ചയായും ഒരു ബോധം എപ്പോഴും കൊടുക്കണം. അള്ളാഹു ഹലാലാക്കിയ സമ്പാദ്യം കൊണ്ടല്ലാതെ നമ്മൾ ജീവിക്കാൻ പാടില്ല. ഗൾഫിൽ പോകുന്ന മകനോട് ഉപ്പാക്ക് പറയാൻ പറ്റണം, മോനെ നിനക്ക് പല രീതിയിലും അവിടെ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും, ശ്രദ്ധിക്കണം മോനെ, ഹലാലായത് മാത്രമേ നീ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് ഉപ്പ പറഞ്ഞു കൊടുത്താൽ ആ ഉപ്പാന്റെ വാക്ക് ആ മകന്റെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാവും, ചിന്ത ഉണ്ടാവും. ഇത് ബാപ്പ എന്നെ
പല രീതിയിലും പൈസ ഉണ്ടാക്കിയതാണ് മക്കളെ വെറുക്കുന്നത്. എങ്ങനെ മക്കൾ നന്നാവാൻ, അസല് നന്നാവാണ്, എങ്ങനെ ഫസല് നന്നാവാനാണ്? ബേസ് നന്നാവണ്ടേ? അതുകൊണ്ടന്നെ അസലിന് വലിയ വില കൊടുത്തത് പരിശുദ്ധ ഇസ്ലാം. ഒരാൾ വിഭജിച്ചു, മക്കളുണ്ടായി. കുട്ടി എന്താ എത്തിയത്? വലതുസിനയാണ്. കുട്ടിയെ കുറിച്ച് പറയുന്നത് തന്നെ വലതുസിന, സിനയിലെ കുട്ടിന, വ്യഭിചാരത്തിലായ കുട്ടിന. അത്തരം ഒരു വ്യഭിചാരത്തിലുണ്ടായ കുട്ടി പഠിച്ചു വലിയ ആര്യമായി. പള്ളിയിൽ ഇമാവ് നിൽക്കാൻ പറ്റുമോ, ഇമാവ് തുടരാൻ പറ്റുമോ എന്ന് ഫിജയില് ചർച്ചയുണ്ട്. പാടില്ല എന്ന് പറഞ്ഞവരാ കുറെ പണ്ഡിതന്മാര്. എന്തേ ഈ മോനത്തെ വേണിച്ചു വിളിച്ചത്? അസല് പോയില്ലേ, തീർന്നു തീർന്നു. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അവസാന നാട് വരുമ്പോൾ ഭർത്താക്കന്മാരിലേക്ക് ചേർത്തപ്പെടുന്ന മക്കളുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഭർത്താക്കന്മാരിലേക്ക് ചേർത്തപ്പെടുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ മൂപ്പരമാവാനല്ല, വേറെങ്ങനെ ഉണ്ടായതാണ്, മോളിങ്ങനെയോ മരകന്റെ കാര്യം ഉണ്ടായതാണ്. പക്ഷെ ഭർത്താവ് മൂപ്പരുണ്ടായതുകൊണ്ട് മൂപ്പരെ കൊണ്ട് കാണാൻ നോക്കുക. ശരിക്കും മൂപ്പരതാണോ? മൂപ്പരല്ലോ, വേറെ ഒരു ബന്ധത്തിലുണ്ടായതല്ലേ. എന്റെ മോനാണെന്ന് വിചാരിച്ച് സ്വത്തിൽ അവകാശം വരെ ആ മോനെ കൊടുക്കും. സത്യത്തിന് മോനല്ലല്ലോ, അവകാശമില്ലല്ലോ. ആലോചിച്ചു, ഇങ്ങനെയുള്ള അവസ്ഥ അവസാന നാളിൽ വർദ്ധിക്കുമെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹ്, അത്തരം ഭാര്യമാർ, അത്തരം പെണ്ണുങ്ങൾ ശപിക്കപ്പെട്ടവരാണ് എന്നും ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥ അവസാന നാളിൽ വരുമ്പോൾ കൂടും. നമ്മുടെ പൈസ ഉണ്ടാക്കുന്നത് മാത്രം ചിന്തിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഭാര്യമാർക്കും മക്കൾക്കും ഇവിടെ കൊടുക്കണില്ല. പിന്നെന്താ ചെയ്യാ, എന്താ ചെയ്യാ? വെറും പൈസ ഉണ്ടാക്കാനാണോ പണമാണോ പ്രധാനം? ജീവിക്കാൻ പൈസ വേണം. പക്ഷേ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ടാവരുത്, പ്രത്യേകിച്ചും തീയും നഷ്ടപ്പെടുത്തിയിട്ടാവരുത്. ഇനി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചു കാലം കഷ്ടപ്പെടേണ്ടി വന്നാലും കഷ്ടപ്പെട്ടോണ്ടേ, എന്നാലും നാളെ കിടച്ചിട്ട് നഷ്ടപ്പെടാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയെങ്കിലും വിശ്വാസമെങ്കിലും നമുക്കുണ്ടാവണം. അങ്ങനെയുള്ള തീരുമാനമെങ്കിലും ഉണ്ടാവണം. അള്ളാഹു പ്രധാന ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഹറാമില്ലെന്ന് എന്ത് നന്മ ചെയ്താലും കൂലിയില്ല, അതിനെ കുറ്റമാണ് കിട്ടുക. റസൂൽ വ്യക്തമായി പറയുന്നുണ്ട്, ലാ യക്തസിബു അഹദുൻ മാലൻ മിൻ ഹറാം, ഒരാൾ ഹറാമായി മുതലുണ്ടാക്കുന്നു, ഫയുൻഫിഖ മിൻഹു, എന്നിട്ട് ആ മുതലവൻ ചെലവഴിക്കുന്നു, ഫയുബാറക ലഹു ഫീ, എന്നിട്ട് അതിൽ അവർക്ക് ബർക്കത്ത് ഉണ്ടാവുക എന്നത് ഉണ്ടാവൂല, ബർക്കത്ത് കിട്ടൂല. വലാ യതസദ്ദഖു ബിഹി, ആ ഹറാമായ മുതലവൻ സദഖാ ചെയ്യുന്നു, മരിച്ചുപോയി മക്കൾക്ക് അനന്തരമായി കിട്ടി, അനന്തര അവകാശികൾ കിട്ടി. എന്നാൽ അത് അവന്റെ നരകത്തിലേക്കുള്ള പാചകമാണ്. അവർക്ക് നരകത്തിൽ പോകാൻ വേറെ ഒന്നും വേണ്ട, ഈ മുതല് മതി, ഇതും കൊണ്ട് വരാൻ നേരെ നരകത്തിലേക്ക് പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്തുകൊണ്ട്? ചീത്തയായി ഒന്നുകൊണ്ട് ഒരു ചീത്തയെ മായ്ക്കാൻ കഴിയില്ല. ഒരു തിന്മ ചെയ്താൽ ആ തിന്മയെ മായ്ക്കാൻ മറ്റൊരു ചീത്ത കൊണ്ട് കഴിയില്ല. ഹറാമായ സമ്പാദ്യം ഉണ്ടാക്കിയാൽ ആ ഹറാമായ സമ്പാദ്യം എന്ന ചീത്തയെ മായ്ക്കാൻ കഴിയില്ല. അത് ഒരിക്കലും ചീത്ത കൊണ്ട് ചീത്തയെ മായ്ക്കാൻ കഴിയില്ല. എപ്പോഴും അത് ചീത്ത തന്നെയായിരിക്കും. നേരെ മറിച്ച് നല്ല കാര്യങ്ങളെ കൊണ്ട്, നല്ല മുതല കൊണ്ട് ചീത്തയെ മായ്ക്കാനും അള്ളാഹുവിന്റെ ഭാഗത്ത് ഉറപ്പിക്കാനും പറ്റുന്നു. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകട്ടെ. മറ്റൊരു ഹദീസ് നിങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഹറാമായി സമ്പാദ്യമുണ്ടാക്കി സദഖാ ചെയ്താൽ ലം യകുൽ ലഹു ഫീഹി അജ്റൻ, അവനിക്കതിൽ കൂലിയില്ല, വകാന ഇസ്റുഹു അലൈഹി, അതിന് അവനിക്ക് കുറ്റമായിരിക്കും. ആൾക്കാരെ പറ്റിച്ചെന്നെ പള്ളി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ട് ഹറാമായി മുതലല്ലേ കൊടുത്തത്? ആളുകൾ വിചാരിച്ചു നല്ല ഹലാലായ മുതലാണെന്ന്. ആളുകളെ പറച്ചോനെ പറ്റിക്കല്ലേ ചെയ്യുന്നത്? അതുകൊണ്ട് അതിന്റെ പേരിൽ കൂലിയല്ല, കുറ്റമായിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി വസല്ലം. ആർക്കെങ്കിലും കുറ്റകരമായ രീതിയിൽ സമ്പത്തുണ്ടായി, എന്നിട്ട് ഫവസല ബിഹി റഹിമ, അവൻ കുടുംബബന്ധം ചേർത്തി കുടുംബത്തിനൊക്കെ കൊടുത്തെറിയുന്നു, ഔ തസദ്ദഖ ബിഹി, അല്ലെങ്കിൽ സദഖ ചെയ്തു, ഔ അൻഫഖഹു ഫീ സബീലില്ലാഹ്, അല്ല
അല്ലെങ്കിൽ അള്ളാഹു തന്നെ പഠിക്കാൻ ചെലവഴിച്ചു, റബ്ബിന് ഇഷ്ടമുള്ള പഠിക്കൽ ചെലവഴിച്ചു. എന്നാൽ അവൻ ചെയ്ത ഈ എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടും. അങ്ങനെ ഈ കാര്യങ്ങളെ കൊണ്ട് അവനെ പടച്ചു നരകത്തിലേക്ക് എറിയും. അവൻ ചെയ്ത ഈ നന്മകളൊക്കെ വെച്ചിട്ട് ആ നല്ല കാര്യങ്ങളാണല്ലോ, ഹറാമായ മതനാണെങ്കിലും ചെയ്തതൊക്കെ നല്ലതാണല്ലോ എന്ന് നോക്കിയിട്ട് സ്വർഗത്തിലേക്ക് ഒരു നല്ല പറഞ്ഞത്, ഇതൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ അവൻ ചെയ്തത് ഹറാമായ മതനം കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് അള്ളാഹു തആല അവൻ നരകത്തിലേക്ക് എറിയുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹറാമായ ഒരു മതല് നമ്മൾ ഒരിക്കലും കടന്നുകൂടാൻ പാടില്ല. അതുകൊണ്ട് നന്മ ചെയ്തിട്ട് കാര്യവുമില്ല. ചില ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്താൽ, ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്താൽ പലിശ കിട്ടും. ഈ പലിശ ദാനം ചെയ്യുന്ന ആളുകളുണ്ട്, അതും പറ്റില്ല, അത് നമുക്ക് വാങ്ങാനും പാടില്ല. പലിശ ദാനം ചെയ്യുക, പലിശ എന്ന് പറഞ്ഞ തന്നെ ഹറാമാണ്. ഹറാമായ ഒരു കാര്യം നിനക്ക് പറ്റൂലെങ്കിൽ എങ്ങനെ മറ്റുള്ളവർക്ക് പറ്റുക? മലം മെരസാണ് നമ്മൾ തിന്നോ, നമ്മൾ തിന്നാത്ത മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റുമോ? പാടില്ലല്ലോ. അതേപോലെ ഹറാമായ ഹറാമായ പലിശ നിക്ഷേപങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്ന ആ പലിശ അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെ കൊടുക്കുന്നത് ശരിയുമല്ല, മറിച്ച് അത്തരം പൈസ ഒരാള് ഹറാമിന്റെ മുതൽ കിട്ടിയാൽ വാങ്ങാൻ പറ്റുമോ? നമുക്ക് വാങ്ങാനും പാടില്ല. ചിലർക്ക് പിന്നെ അങ്ങനെ ഉണ്ടാവില്ല, എന്ത് കിട്ടിയാൽ തരപ്പെടില്ല, പലിശന്റെ പൈസ തന്നെ പൈസ കിട്ടിയാൽ മതി. ചില അറബികൾ പറയും, അറബ സുഹൃത്തുക്കൾ പറയും, സ്വതക്ക ചോദിച്ചാൽ ഒന്നുമില്ല, പിന്നെ എന്നെ കുറച്ച് പലിശന്റെ ബാങ്കിൽ കുറച്ച് പലിശന്റെ പൈസ ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആൾക്കാരെ മുമ്പെന്ന് അത് വേണ്ട എന്ന് പറഞ്ഞാലും പിന്നെ മെല്ലെ പോയിട്ട് പറയാണ് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ നേരത്തെ, പിന്നെ പലിശന്റെ പൈസ പാടില്ല. അങ്ങനെ ദാനം ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാനും പാടില്ല. മജ്മുഅയിൽ കാണാം, ഒരാളുടെ കയ്യിൽ ഹറാമായ സമ്പത്താണ് കൂടുതലെങ്കിൽ അവരില്ലെന്ന് സ്വതക്ക സ്വീകരിക്കൽ കറാഹത്താണ്. അയാളുടെ സമ്പാദ്യം മിക്കത് ഹറാമാണ്, 50% ഹറാമാണ് എങ്കിൽ സ്വീകരിക്കാതിരിക്കലാണ്, സ്വീകരിക്കൽ കറാഹത്താണ്. ഹറാമാണെന്ന് ഉറപ്പായി പിന്നെ വാങ്ങൽ ഹറാമാണ്, അങ്ങനെ പാടില്ല. പക്ഷെ ഇന്നത്തെ കാലത്തുള്ള സമ്പത്ത് മിക്സഡാണ്, ശുഭത്തിന്റെ മതലാണ്, ഹറാമും ഹലാലും ആവാൻ സാധ്യതകളുടെ മതലാണ്, എല്ലാം പരഞ്ഞ മതലാണല്ലോ. നമ്മുടെ ഈ ജീവിത പശ്ചാത്തലത്തിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ആയിട്ട് ബന്ധപ്പെടാൻ ജീവിക്കാൻ പറ്റും. കാരണം 200,000 അല്ലെങ്കിൽ 300,000 കീശയിൽ പൈസ കണ്ടാൽ പിടിച്ചുകൊണ്ടു പോകും, നമുക്കെതിരെ കേസ് വരും. അപ്പൊ ഒരു വലിയ ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിന് വേണ്ടി വരും. അപ്പൊ ചിലർ പറയും, അത് സേവിങ്സ് ആക്കാതെ പോലെ കറണ്ട് ആണെങ്കിലും കറണ്ട് അക്കൗണ്ട് ആണെങ്കിലും ആ നീ കൊടുക്കുന്ന പൈസ പലിശ ഇല്ല എങ്കിലും നീ എവിടെയാണ് ഈ പൈസ ഉണ്ടത്? ബാങ്കിലല്ലേ, വ്യവസ്ഥാപിതമായി പലിശയുടെ സ്ഥാപനല്ലേ? സംഘം തെറ്റാണ്. പക്ഷെ ഇന്നത്തെ കാലം ചിലപ്പോഴേ കണ്ണിനം ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും. ഒരാളെ കാറെടുക്കാണ്, ഇൻഷുർ ചെയ്യാൻ പറ്റുമോ? ഇൻഷുറൻസ് ഇസ്ലാം നിരവധിക്കുമല്ലോ, ഹറാമല്ലേ? ഏ, ഞാൻ ഇൻഷുറൻസ് എടുക്കൂടെന്ന് പറഞ്ഞ പോലീസ് കൈ കണ്ടിയാൽ പൈസ കിട്ടേണ്ടി വരും ആയിരങ്ങൾ. എന്താക്ക, നിർബന്ധിത സാഹചര്യം എടുത്തു പോവാണ്. അങ്ങനെ വാഹനം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇൻഷുർ വേണ്ടി വരും, നിർബന്ധമാണ്. സംഗതി ഇസ്ലാമിൽ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പഠിപ്പിച്ചത്, അവസാന നാള് വരുമ്പോൾ പലിശയുടെ ഹറാമിന്റെ പൊടിയെങ്കിലും രുചിക്കാതെ അല്ലെങ്കിൽ ആസ്വദിക്കാതെ ജീവിക്കാൻ പറ്റാത്ത കാലമാകുമെന്ന് മുഹമ്മദ് റസൂലുള്ള. ഞാൻ ഇനി വണ്ടി എടുത്തില്ല, ഇൻഷുറൻസ് കിട്ടണില്ല, ഇനി വേണ്ടല്ലോ. എന്നാലും ഞാനൊരു കാറിൽ യാത്ര ചെയ്യാണ്, ആ കാർ ഇൻഷുറൻസ് ഉണ്ടാവല്ലോ. ആ കാർ അപകടത്തിൽപ്പെട്ടാൽ എനിക്കും, ഞാൻ ആ കാറിലെ യാത്രക്കാരനായതുകൊണ്ട് ഞാൻ ഇൻഷുറിന്റെ പൈസ വാങ്ങിയില്ല എന്നുണ്ടെങ്കിലും കാറുകാരൻ ഇൻഷുർ ചെയ്തിരിക്കുന്നത് ഇതിൽ യാത്ര ചെയ്യുന്ന 3 ആളോ അല്ലെങ്കിൽ 4 ആളോ 5 ആളോ അവർക്ക് കൂടി ഇൻഷുർ കിട്ടാവുന്ന വിധമാണ് ഇൻഷുറൻസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാനറിയാതെ എന്റെ പേരിൽ നിന്ന് ഇൻഷുർ റെഡിയുണ്ട്, അങ്ങനെ ജീവിക്കാൻ പറ്റൂല. ഒരു ഡ്രൈവർ പറയാണ് എനിക്ക് മാത്രമേ ഞങ്ങൾ പറ്റൂല, ഒരു ടാക്സി ആണോ ഇവിടെ ഇൻഷുർ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഹറാമുമായി ബന്ധപ്പെടുക എന്നുള്ളത് പരമാവധി നമ്മൾ ചുരുക്കാനാണ് ചിന്തിക്കേണ്ടത്.
നിർബന്ധ സാഹചര്യങ്ങൾ ഇത്തരം കാര്യങ്ങളും പറ്റില്ലാതെ പറഞ്ഞാൽ ഇത് രാജ്യത്തെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും, വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ നമ്മൾ വാങ്ങുന്ന സമ്പത്ത്, കഴിക്കുന്ന സമ്പത്ത്, തിന്നുന്ന സമ്പത്ത് ഹലാലാണെന്ന് വരുത്താൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരിക്കലും ഹറാമ തിന്നു പോകരുത്. ഹറാമ തിന്നു കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന രക്തം ഹറാമായി മാറും. നമ്മുടെ രക്തത്തിൽ നിന്നാണ് നമ്മുടെ ബീജത്തുള്ളികൾ ഉണ്ടാകുന്നത്. അങ്ങനെ അതിലൂടെ മക്കൾ പിറന്നാൽ ആ മക്കളും ഹറാമിയായിട്ട് മാറും. രക്ഷിക്കുമാറാകട്ടെ. പിന്നെ എത്ര വേദ പറഞ്ഞാലും കുട്ടികൾക്ക് ഫലിക്കൂല. ചില ആളുകളൊക്കെ പറയും, കോടിക്കണക്കിന് റുപ്യ കൊടുത്തിട്ടല്ലേ മദ്രസ ഉണ്ടാക്കിയിട്ടുള്ളത്, ഓരോ മാസം ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നത് കോടികളാണ് കേരളത്തിൽ. ഇന്നിട്ട് ഇത്രയൊക്കെ മദ്രസ ഉണ്ടാക്കിയിട്ട് മക്കൾ തന്നാലുള്ളോ? ഇങ്ങനുണ്ടാക്കിയ മുതല് അത് ഹലാലായി സമ്പാദ്യമാക്കാതെ ഈ മദ്രസനെയും ഉസ്താദുമാരെയും കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ ഉണ്ടാക്കണ മുതലേ കൂടി ഹലാലാവണം. അതെങ്ങനെയെങ്കിലും ആകത്ത് ചിന്തിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ സ്വതക്ക നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും താല്പര്യമുള്ളതുമായ വസ്തുക്കളായിരിക്കണം എന്നാണ് സ്വതക്ക നൽകേണ്ടത്. നമ്മൾ ദാനം ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവണം. നമുക്ക് വേണ്ടാത്തത്, നമുക്ക് ഇഷ്ടമില്ലാത്തത്. ചില ആളുകൾ സ്വതക്ക കൊടുത്തു, ഇങ്ങനെ ഗൾഫിൽ നിന്ന് പണ്ട് വന്നപ്പോ കൊടുത്ത സിസ്കോട്ടന്റെ ഒരു ഷർട്ട് പീസാണ്, കൊറേ കാലം നമുക്ക് ഒരു പെട്ടിയിൽ വെച്ചു, എപ്പോഴെങ്കിലൊക്കെ അടിച്ചിടാൻ പറ്റുമെങ്കിലും അടിച്ചിടാന്ന് വിചാരിച്ചു. ഇപ്പൊ പിന്നെ തീരെ അടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്നാ പിന്നെ പള്ളിയിലെ ഉസ്താദിനെ സ്വതക്കാ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും നമ്മൾക്ക് ഏറെ താല്പര്യമുള്ളതുമായിരിക്കണം നാം സ്വതക്കാ നൽകേണ്ടത്. അതിലാണ് വലിയ കൂലി. നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ കീറിയ നോട്ടുണ്ട്, അത് പള്ളിയിലെ പള്ളിയിലെ ഭണ്ഡാരം പേര് പറയില്ലേ, അതിന് കൂലി ഉണ്ടാവില്ല. അത് നീ ഒഴിവാക്കിയതാണ്, നീ തടിമൽ ഒഴിവാക്കിയതാണ്. തമാശ പറയാറുണ്ടല്ലോ, പിന്നെ 1000 രൂപ നോട്ട് നിരോധിച്ച സമയത്ത് തലേന്ന് രാത്രി വീട്ടിൽ മൗലികമായ ഉസ്താദിന് 1000 രൂപയാണ് കിട്ടിയത്. മുമ്പിന് ജന്മത്തിൽ 1000 കിട്ടിയിട്ടില്ല. മുമ്പിന് തന്നെ സന്തോഷം വലിയ റാഹത്തായി. നാളിതുവരെ എത്ര പള്ളിയിൽ ജോലിയത്, എവിടൊക്കെ മൗലിക കഴിച്ച് നേർച്ച കുത്തുബിയത്തെ വരെ എടുത്തിട്ട് 1 മണി വരെ എടുത്തിട്ട് 1000 കിട്ടിയിട്ടില്ല. വിജയത രാവിലെ ഉത്തരം വന്നിട്ട് ഏതായാലും പീഡിയയിലെ കണക്കൊന്ന് തീർക്കാൻ വിചാരിച്ച് കൊടുത്തു നോക്കുമ്പോഴാണ് കടക്കാരൻ പറഞ്ഞത് ഇത് കുലാം. അതിന് അത് രാത്രി നിരോധിച്ചിട്ടുണ്ട്, അത് രാത്രി നിരോധിച്ചിട്ടുണ്ട്. അപ്പം വീട്ടാൻ വിചാരിച്ചത് നടുക്ക് എന്തായാലും കാര്യമില്ല, മുനിയാൻ കണ്ട മുഴുവൻ കിടക്കട്ടെ. ഇപ്പോൾ തടിമ ഒഴിവാക്കിയതാണ്. അങ്ങനെ തടിമ ഒഴിവാക്കിയാൽ അതിനൊന്നും കൂലി ഉണ്ടാവില്ല. നമുക്ക് ഏറ്റവും പ്രിയമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുമ്പനെ ഗുണം ചെയ്തവരായി മാറില്ല. നമുക്ക് ഇഷ്ടമുള്ളത് അതായിരിക്കും കൊടുക്കുന്നത്. സയ്യിദന അബ്ദുല്ലാഹിബ്നു ഉമറ റളിയല്ലാഹു തആല അൻഹുമ മഹാനവർകൾ കാന യതസദ്ദഖു ബിസ്സുക്കർ, മുബര് ശർക്കരയാണ് സദഖ കൊടുക്കുക. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ശർക്കരയാണ്. എന്ന് വെച്ചാലേ ശർക്കര മധുരമുള്ള സാധനം, ഷുഗറാണ് മൂപ്പർ സദഖ കൊടുക്കുക. ഫഖീൽ ലഹു, അപ്പൊ അത് ചോദിച്ചു അബ്ദുല്ലാഹി ഉമറിനോട്, അല്ല അബ്ദുല്ലാഹി ഉമറെ, എന്തെങ്കിലും ഈ ഷുഗർ ഇങ്ങനെ സദഖ കൊടുക്കുന്നത്? അപ്പൊ പറഞ്ഞു, ലൗ തസദ്ദഖ്തു ബിതമനിഹാ ലൗ തസദ്ദഖ്തു ബിതമനിഹാനാ കാനാ ഫഅലഹും. റബ്ബി ഇബ്നു ഉമറെ, നിങ്ങൾ ഈ ശർക്കരയുടെ പൈസ അതിന്റെ വിലയെങ്ങാണ്ട് സ്വതക്ക കൊടുത്താൽ അത് ജനങ്ങൾക്ക് ഒരു ഉപകാരമാകും. ശർക്കര കൊടുക്കാതെ ശർക്കരന്റെ പൈസ കൊടുക്കുകയാണെങ്കിൽ, വില കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം എന്ന് പറഞ്ഞപ്പോൾ മഹാനവർ പറഞ്ഞു, അത് അലിന്തു ദാലിക, അത് എനിക്കറിയാം. ജനങ്ങൾക്ക് പൈസ കിട്ടിയാൽ ഒരു കാര്യമെന്ന് എനിക്കറിയാം. പക്ഷെ അല്ലാഹു റസൂലിനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കണം നിങ്ങൾ ദാനം ചെയ്യേണ്ടത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് സുഖനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് നൽകിയത് എന്ന് അബ്ദുല്ലാഹിബ്നു ഉമറ റളിയല്ലാഹു തആല അൻഹുമാ. അനവധി സംഭവങ്ങൾ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കി പരിശുദ്ധ സ്വഹാബത്ത് ചെയ്ത ഒരുപാട് സംഭവങ്ങൾ മഹാന്മാർ കിതാബുകളിൽ പറയുന്നുണ്ട്. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 5ാം ഖലീഫയാണെന്ന് വിളിക്കപ്പെടുന്ന സയ്യിദുനാ
മഹാനവരുടെ ഭാര്യ ഭാര്യയുടെ അടുക്കൽ നല്ല ഒരു അടിമ പെണ്ണുണ്ടായിരുന്നു, നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്. ഭാര്യയുടെ വെപ്പാട്ടിയാണ് ഫാത്തിമത്താണ്. ഉമറു ബിൻ അബ്ദുൽ അസീസിന് ഈ പെണ്ണിനെ കിട്ടിയ തിരക്കേട്, അതായത് ഫാത്തിമത്താണ് കിട്ടിയ തിരക്കേടില്ല, നല്ല ആരോഗ്യമുള്ളവളാണ് കിട്ടിയ തിരക്കേടില്ലെന്നായിരുന്നു. പല പ്രാവശ്യവും ഓരോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ആ ഫാത്തിമത്തിലെ പെണ്ണിനെ പെൺകുട്ടിയെ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഓട് കൊടുത്തിട്ടില്ല. ഭാര്യ കൊടുത്തിട്ടില്ല, ഫലം തുറട്ടിയായിയാവും ഭർത്താവിന് കൊടുത്തില്ല. പിന്നെ ബഹുമാനപ്പെട്ടവർ ഖലീഫയായ സമയത്ത് ഇവർ നല്ല ഉഷാറാക്കി നല്ല മഞ്ചത്തിയാക്കിയിട്ട് പ്രബലൻ അബ്ദുൽ അസീസ് ഭർത്താവിന്റെ അടുക്കലേക്ക് ഓട അയച്ചു കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് നാൾ എന്നോട് ചോദിച്ചതാണുള്ള ഈ അടിമ പെണ്ണിനെ ഞാൻ ഇതാ നിങ്ങൾക്ക് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. നിങ്ങളെടുത്ത് ഒഴിയുന്നു. അബ്ദുൽ അസീസിന്റെ ഭർത്താവിന് ഭാര്യ കൊടുത്തു, അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഹിദ്മത്തെല്ലാം കൂടെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുൽ അസീസ് ചോദിക്കുകയാണ്, ഓരോ ചോദിക്കുകയാണ്, മിന്നൈന മലക്തിഹ, നീ എവിടെ നിന്നാണ് ഇവളെ ഉടമപ്പെടുത്തിയത്, ഈ ഹദ്ദാമത്തിന് ഈ അടിമപ്പെടുന്നതിനൊക്കെ എവിടെ നിന്നാ കിട്ടിയത്? പറഞ്ഞു, ഞാന് അബു അബ്ദുൽ മലിക്കിന്റെ കുടുംബത്തിൽ നിന്ന് അവളെ വാങ്ങിയതാണ്, പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പൊ ചോദിച്ചു, എങ്ങനെയാ വാങ്ങിയത്? പൈസ കൊടുത്തിട്ടാണ് എങ്ങനെയാ വാങ്ങിയത്? അപ്പൊ പറഞ്ഞു, അവരുടെ ഭാഗം മറുപടി ഉണ്ടായി, അത് ആ കുടുംബത്തിൽപ്പെട്ട ഇന്നാരനെയാണ് എനിക്ക് അല്പം പൈസ തരാറുണ്ടായിരുന്നു, അല്പം പണം തരാറുണ്ടായിരുന്നു. അങ്ങനെ അയാൾ പെട്ടെന്ന് ഒരുപാട് കടം തരാറുണ്ട്, അയാൾ പെട്ടെന്ന് മരിച്ചുപോയി. മരിച്ചുപോയ സമയത്ത് അദ്ദേഹത്തിന്റെ അനന്തര സ്വത്തായി അടിമപ്പെണ്ണുണ്ടായിരുന്നു. ആ അടിമപ്പെണ്ണിനെ ഞാൻ എടുത്തതാണ്, കിട്ടിയതാണ്. അപ്പൊ ചോദിച്ചു, അപ്പൊ ഒരാള് കടം തരാറുണ്ടായിട്ട് ആ കടത്തിൽ നിന്ന് അയാൾ മരിച്ചപ്പോൾ അയാൾ അനന്തര സ്വത്തിൽ കിട്ടിയതാണല്ലേ? സ്വാഭാവികമായുള്ള സമ്പത്ത് അവകാശികൾക്കായിട്ട് മരിച്ചതോടുകൂടെ അപ്പൊ അവകാശികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് നൽകിയതാണോ എന്ന് റബ്ബുൽ അസീസ് അന്വേഷിക്കുകയാണ്. കുടുംബത്തിലേക്ക് പോയി, അബ്ദുൽ മലിക്കിന്റെ കുടുംബത്തിലേക്ക് പോയിട്ട് അന്വേഷിച്ചു, ഇങ്ങനെ എന്റെ ഓൾക്ക് ഇങ്ങനെ ഒരു അടിമപ്പെട്ടനെ കൊടുത്തിരുന്നല്ലോ, അതൊക്കെ നിങ്ങളെല്ലാവരും അവകാശികളെല്ലാവരും തൃപ്തിപ്പെട്ട് നൽകിയതാണോ? ചോദിച്ചു, എല്ലാവരും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊക്കെ പാപ്പ കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നു, കൊടുക്കേണ്ട പൈസ ഉണ്ടായിരുന്നു, അത് കൊടുക്കാത്തപ്പോ കടമായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊടുത്ത് ഒഴിവാക്കിയതാണ്, കുഴപ്പമൊന്നുമില്ല. ബഹുമാനമുള്ള സീഗതനായ ഈ അടിമപ്പെണ്ണ് വന്നിരിക്കുന്ന വഴി തീർത്തും ഹലാലാണ് എന്ന് കണ്ടുറപ്പിച്ചു. ഉറപ്പിച്ച ശേഷം ബഹുമാനപ്പെട്ട ഉമർ അബ്ദുൽ അസീസ് പറയുകയാണ്, ഈ അടിമപ്പെണ്ണിനോട് പറയുന്നു, അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി നിന്നെ ഞാൻ സ്വതന്ത്രയാക്കുകയാണ്, നീ സ്വതന്ത്രയാണ് പെണ്ണേ, നീ ഒരു അടിമയല്ല, നീ സ്വതന്ത്രയാണ്, ഞാൻ സ്വതന്ത്രമാക്കുകയാണ്. അപ്പോൾ ഭാര്യ ചോദിച്ചു, അമീർ മുഖീൻ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ഒരുപാട് നാൾ എന്നോട് ചോദിച്ചതല്ല, അങ്ങനെ ചോദിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പ്രത്യേക സാഹചര്യം നൽകിയതല്ലേ? അങ്ങനെ എന്താ ചെയ്തത്? ഈ മുതൽ ഹലാലാണിരുന്ന് എല്ലാ നിരക്കുകൾ ചോദിച്ചുറപ്പിച്ച് എല്ലാ സംശയവും തീർത്തും ഹലാലാണെന്ന് ഉറപ്പിച്ചു, പിന്നെ എന്തേ നിങ്ങൾ അടിമത്തത്തിൽ മോചിപ്പിച്ചത്? ആ സമയത്ത് അബ്ദുൽ ഭർത്താവ് പറയുകയാണ്, അടിമപ്പെട്ടതിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും നല്ല ഹലാലായ മുതലാണ് എനിക്ക് കിട്ടിയത് എന്ന്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതലായിട്ട് ഈ അടിമപ്പെണ്ണ് മാറി. എന്നാൽ ഈ അടിമപ്പെണ്ണിനെ ഞാൻ അള്ളാഹുവിന്റെ വഴികൾ സ്വതന്ത്രയാക്കി വിടാതെ എന്റെ ഹിദ്മത്തിന് വേണ്ടി പിടിച്ചു വെച്ചാൽ എന്റെ ആഗ്രഹങ്ങൾ കീഴ്പ്പെട്ടവരാകൂലേ, എന്റെ വികാരങ്ങൾ അടിമപ്പെട്ട ആളായി മാറില്ലേ? അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന അടിമയെ ഞാൻ അടിമത്തത്തിൽ മോചിപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട സീബിന്റെ അറുപതിനാട്ടിൽ അസീസ് ഏറ്റവും നല്ല മതനാണെന്ന് കണ്ടപ്പോ വേഗം സ്വതന്ത്രയാക്കി അടിമത്തത്തെ മോചിപ്പിച്ചു കൊടുത്തു. അതേ ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് സംഭവങ്ങൾ പരിശോധിച്ചാൽ ഇങ്ങനെ കാണാൻ കഴിയും. മാത്രമല്ല ബഹുമാനപ്പെട്ട റബീഉൽ ഖൈത റളിയല്ലാഹു തആല
അദ്ദേഹം രോഗിയായിട്ട് വേദന പിടിച്ചു കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ആ രോഗിയായിട്ട് കിടക്കുമ്പോൾ ആഗ്രഹം ഒന്ന് കോഴി തിന്നാൻ തിരക്കേടില്ല, ചിക്കൻ അടിക്കണമെന്ന് ആഗ്രഹം. നമുക്ക് അങ്ങനെ അസുഖം വരുമ്പോഴാണ് ഒരാഗ്രഹം ഉണ്ടാവുക. ഉപ്പ് തൊടാൻ പാടില്ല, മഞ്ഞപ്പിത്താണ്, പുളിയും ഉപ്പൊന്നും പാടില്ല എന്ന് കാണുമ്പോ അതിനു മുമ്പൊക്കെ എത്രയും നിന്ന് ആൾക്കാരെ എത്തുന്നു. ആ സമയത്ത് ഉപ്പും പുളിയിൽ എത്തുന്ന എന്തൊരാഗ്രഹങ്ങളോ ഭയങ്കര ആഗ്രഹമായി. ബഹുമാനപ്പെട്ട രോഗിയായിട്ട് വേദനിച്ച് കിടക്കുമ്പോഴാണ് കോഴിയറച്ച് തിന്നാൻ ആഗ്രഹം. 40 ദിവസം ആഗ്രഹം പിടിച്ചു നിർത്തി, സ്വന്തം നെഴ്സിനെ പിടിച്ചു നിർത്തി തിന്നാതെ. എന്നിട്ട് ഓരോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞ്, എനിക്ക് 40 ദിവസമായിട്ട് കോഴി തിന്നാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, ഞാൻ ഇതുവരെ പിടിച്ചു നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഭാര്യ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വഅയ്യു ശൈഇൻ ഹാദാ തഖൂഫു നഫ്സക അൻഹു വഖദ് അഹല്ലഹു അല്ലാഹു തആല. അല്ലാഹു തആല ഹലാലാക്കിയ തിന്നാൻ അനുവദിച്ചിരിക്കുന്ന ഈ കോഴി എന്തിനാണ് നിങ്ങൾ തിന്നാണ് ഇത്രയും ദിവസം പിടിച്ചു നിന്നത്? സുബ്ഹാനല്ലാഹ്, എന്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ അങ്ങാടികളെ കാണപ്പെടുകയാണ് കോഴി വാങ്ങാൻ. കോഴി വാങ്ങി വന്നു, 2 ദിർഹം കൊടുത്തുകൊണ്ട് കോഴി വാങ്ങി. വീട്ടിൽ വന്നു, ഭാര്യ അതിനെ പാചകം ചെയ്തു, നല്ലപോലെ പൊരിച്ച് ഉഷാറാക്കിയിട്ട് ഭർത്താവിന് നല്ല റൊട്ടിയും ചുട്ട് കൊടുക്കുകയാണ്. ഇമേശയിലൊക്കെ വെച്ചിട്ട് ഭക്ഷണം റെഡിയായിട്ട് ഭർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. വന്നപ്പോഴാണ് വീട്ടിന്റെ വാതിലിൽ ആളുകൾ കൊണ്ട് ചോദിക്കുന്നു, എന്തെങ്കിലും എന്തെങ്കിലും തരണം, വിഷമാണ്, ബുദ്ധിമുട്ടാണ്, എനിക്ക് എന്തെങ്കിലും സദഖാ തരൂ. ബറകല്ലാഹു ഫീകും, അല്ലാഹു നിങ്ങൾ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട തിന്നില്ല, ഒരാള് നിന്ന് ചോദിക്കാണ് തിന്നില്ല. തന്റെ ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഇവിടെ ഈ സാധനം എടുത്ത് ഭക്ഷണം എടുത്ത് അദ്ദേഹത്തിന് സദഖാ കൊടുക്കൂ. ഈ ഭക്ഷണം എടുത്തിട്ട് ഓർക്കൂ, ആ വന്ന ആൾ കുടിക്കുന്നു. അപ്പൊ ഭാര്യ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എന്താ പറയണത്? എത്ര ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അമ്മാടി കാള പറഞ്ഞുവിട്ട് പൈസ കൊടുത്ത് വാങ്ങിട്ട് കോഴി ഉണ്ടാക്കി അത് പാചകം ചെയ്ത് നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി, നിങ്ങൾ ആഗ്രഹം തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, എന്നിട്ട് കൊടുക്കണമോ? ആ സമയത്ത് ഭർത്താവ് പറഞ്ഞു, ഞാൻ എന്താണോ നിന്നോട് പറയുന്നത് അത് ചെയ്യേ. ഞാൻ നിന്നോട് ഇപ്പൊ പറയുന്നത് കൊടുക്കാനാണ്, കൊടുക്കുക. അപ്പോഴും ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം, എന്താണോ ഹയർ നിങ്ങൾ ചെയ്യുന്നു അത് കൊടുക്കണി കൊടുക്കും, അല്ലെ എന്താ വേണ്ട ചെയ്യുക. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ് ഹയർ? ഭാര്യ പറഞ്ഞു, നമുക്ക് ഇതിന്റെ വില കൊടുക്കാം. ഈ ഭക്ഷണത്തിന് എത്ര പണം ഉണ്ടാകും, പൈസ ഉണ്ടാകുമോ, ആ വില നമുക്ക് ഈ വന്ന ആൾക്ക് കൊടുക്കാം. നിങ്ങൾ ആശയോടുകൂടെ ആഗ്രഹിച്ചുണ്ടാക്കിയ ഭക്ഷണമല്ലേ നിങ്ങൾ തിന്നോളൂ. അപ്പൊ ഭർത്താവ് കുഴപ്പമില്ല, ഭാര്യ ഇതിന്റെ വില കണക്കാക്കിയിട്ട് അന്ന് അതിന് കണക്കാക്കാവുന്ന വില ആ ചോദിച്ചു വന്ന ആൾക്ക് സുരക്ഷയായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഭർത്താവാകുന്ന ഇദ്ദേഹം റബീഉല ഹൈദറാനോ ഈ ഭക്ഷണം കഴിക്കുകയാണ്. ഇതാണ് അവർക്ക് ഈ വിഷയത്തിൽ പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭക്തി എന്ന് പറയുന്നത്. നമ്മളൊക്കെ ആണെങ്കിലോ ആ ഭാഗം കണ്ടത് പോകൂല. അങ്ങനെ ഒരാൾ വാതിൽക്കൽ വന്നു എന്ന് നമ്മൾ കാണില്ല, വാതിലെ അയാളുടെ മുഖത്തെ കടത്തും. അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ അവിടെ തിന്നാൽ അത് തിരി കണ്ടട്ട നീ എന്ന് പറഞ്ഞപ്പോ നമ്മൾക്കെന്നെ തിന്നാലില്ല, നമ്മളെന്നെ കഷ്ടപ്പെട്ട് തിന്നാൻ വേണ്ടി ഇരിക്കുമ്പോഴാ നീ വന്നത്, നിനക്ക് വേറെ സമയം കിട്ടിയില്ലേ. നമ്മുടെ വരുമാനത്തിൽ നിന്ന്, നമ്മുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് താഴ്ന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആവശ്യമില്ലാതായിരിക്കരുത് നമ്മൾ ഒരിക്കലും ദാനം ചെയ്യുന്നത്, മറിച്ച് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കണം. പരിശുദ്ധ ഖുർആൻ ചെലവഴിക്കാൻ പറഞ്ഞെടുത്ത് മുഴുവൻ ഉപയോഗിച്ച വാക്കായിരിക്കും അല്ലെങ്കിൽ, നിങ്ങളുടെ സമ്പാദ്യത്തില്ലെന്ന് നല്ലതില്ലെന്ന് കൊടുക്കണം എന്ന് പറഞ്ഞതായിട്ട് കാണാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ദാനം പരമാവധി രഹസ്യമായി ചെയ്യുക. സദഖ ചെയ്യുമ്പോൾ രഹസ്യമായി ചെയ്യുക, പരസ്യമാക്കലല്ല പ്രതിഫലം, രഹസ്യമാക്കലാണ്.
എങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകാൻ, മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രോത്സാഹനമാകാൻ വേണ്ടി പരസ്യമാക്കേണ്ട കുഴപ്പമില്ല എന്നൊരു കിതാബിനുണ്ട്. അതൊക്കെ നമ്മുടെ നീയത്തിന്റെ കരുത്ത് പോലെ ഉണ്ടായിരിക്കും, മനസ്സിന് കരുത്ത് പോലെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സ്വതയെ രഹസ്യമായി ചെയ്യുക, അഥവാ നമ്മൾ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ആ സക്കാത്തിനെ പരസ്യമാക്കാനാണ് നല്ലത്. ശ്രദ്ധിക്കണം, സ്വതക കൊടുക്കുമ്പോൾ ദാനം ചെയ്യാൻ സുന്നത്താണല്ലോ, ഐച്ഛികമാണല്ലോ, അത് കൊടുക്കുമ്പോൾ രഹസ്യമാക്കി കൊടുക്കുക. നിർബന്ധമായിരിക്കുന്ന ദാനം സക്കാത്ത് കൊടുക്കുമ്പോഴോ അത് പരസ്യമാക്കി കൊടുക്കുക. എന്തുകൊണ്ട്? പ്രത്യേകിച്ചും ആളുകൾക്ക് കാണുന്ന സമ്പത്തിന് സക്കാത്ത് കൊടുക്കുമ്പോൾ, നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോഴും രഹസ്യമായി ചെയ്താൽ ആളുകൾക്കിടയിൽ ഒരു ദുഷ്പ്രചരണം ഉണ്ടാകും. ആളുകൾ പറയും വലിയ പൈസക്കാരനാണ്, ആ ബിൽഡിങ്ങിന്റെ വരുമാനം തന്നെ എത്ര ലക്ഷം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതുവരെ സക്കാത്ത് കൊടുത്തിട്ടില്ല എന്ന് ആളുകൾ പരാതി പറയും. അങ്ങനെ ജനങ്ങൾക്കിടയിൽ നിന്നെ കുറിച്ച് അപരാധം പറയപ്പെടും. ആ അപരാധം ഒഴിവാക്കാൻ സക്കാത്തിനെ പരസ്യമാക്കലാണ് നല്ലത്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സദഖത്തു സിർരി തുദ്ഫിഉ ഗളബ റബ്ബ്, രഹസ്യമായി ചെയ്യുന്ന സദഖ അല്ലാഹുവിന്റെ കോപത്തെ കെടുത്തി കളയുന്നതാണ്. രഹസ്യമായി കൊടുക്കുന്ന സദഖ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ വഴി അല്ലാഹുവിന്റെ കോപം ഉണ്ടാവുകയാണെങ്കിൽ ആ കോപത്തെ കെടുത്താൻ, ദേഷ്യത്തെ കെടുത്താൻ സദഖ കാരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ കൊടുക്കുമ്പോൾ പരസ്യമായി കൊടുക്കലിനേക്കാൾ രഹസ്യമായി കൊടുക്കലാണ്. അങ്ങനെ രഹസ്യമായി കൊടുക്കുമ്പോൾ 70 ഇരട്ടി കൂലി ഉണ്ടാകും. 70 ഇരട്ടി കൂലി പടച്ചവൻ തരും. രഹസ്യമാക്കുമ്പോൾ സ്വതക കൊടുക്കുന്ന സമയത്ത് രഹസ്യമാക്കുകയാണെങ്കിൽ 70 ഇരട്ടി കൂലി ഉണ്ട്. വസദഖത്തുൽ ഫരീള, സക്കാത്ത് കൊടുക്കുമ്പോഴോ അലാനിയതുഹ ഫലോ, ആ സക്കാത്തിനെ പരസ്യമാക്കലാണ് നല്ലത്. മിൻ സിദ്ധിഹ, രഹസ്യമാക്കലിനേക്കാൾ ബി ഖംസതിൻ ബി ഖംസതി വഅശ്രീന ദിഹ്ഫാ, സക്കാത്ത് കൊടുക്കുമ്പോൾ രഹസ്യമാക്കാതെ പരസ്യമാക്കി കൊടുത്താൽ 25 ഇരട്ടി കൂലി ഉണ്ട് എന്ന് നബിയുന റസൂലുള്ളാ അലൈഹി വസല്ലം. ജനങ്ങൾക്കിടയിൽ നമ്മെ കുറിച്ച് ഒരു അപരാധം പറയുന്ന, അല്ലെങ്കിൽ ഒരു നമ്മെ കുറിച്ച് ഒരു മോശം അഭിപ്രായം വരുന്ന ഒരു സംഗതിക്ക് ഇസ്ലാം അനുവദിക്കുന്നേയില്ല. അതുകൊണ്ടാണ് സക്കാത്തിന് പരസ്യമാക്കാൻ വേണ്ടി പറഞ്ഞത്. ആളുകൾ പറയും പൈസക്കാർ സക്കാത്ത് കൊടുക്കാത്തവരെന്ന് പറയും, ആ പേര് വരാൻ പാടില്ല. രഹസ്യമായി കൊടുക്കുന്ന സക്കാത്തിനേക്കാൾ നല്ലത് പരസ്യമായി കൊടുക്കലാണ്. പരസ്യമായി കൊടുക്കുമ്പോൾ 25 ഇരട്ടി കൂലിയുണ്ട്. ദാനമോ അതിന് രഹസ്യമാക്കണം, അതിന് അങ്ങനെ രഹസ്യമായി കൊടുത്താൽ 70 ഇരട്ടി കൂലിയുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സദഖ രഹസ്യമായി കൊടുക്കുക. നാളെ അർശങ്ങളിൽ നൽകപ്പെടുന്ന ഏഴ് കൂട്ടം ആളുകളെ പറഞ്ഞെടുത്തും പറയപ്പെട്ട വിഭാഗം ഭീകരമായിരിക്കുന്ന അവസ്ഥ എത്രയാണ്, എത്ര കൊല്ലമാണ് മഹ്ശറിൽ നിൽക്കേണ്ടത്, മഹ്ശറ എത്ര കൊല്ലാണ്, എത്ര കൊല്ലാണെന്ന് പറയാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ഹിസാബ് ആരംഭിക്കും മുമ്പ് 50,000 കൊല്ലം മനുഷ്യരെല്ലാം അള്ളാഹുവിന്റെ ഹിസാബിനെ പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും. പടച്ചോന്റെ ചോദ്യം ചെയ്യാൻ തുടങ്ങാൻ തന്നെ 50,000 കൊല്ലം കാത്തിരിക്കണം. 50,000 ദിവസമല്ല കൊല്ലം. സൂര്യനിങ്ങനെ ഒരു ചാമ്പിനെ കത്തിച്ചൊലിക്കുക, മനുഷ്യരൊക്കെ പാപങ്ങൾക്ക് അനുസരിച്ച് വിയർത്ത് കുളിക്കുകയാണ്. ഇപ്പൊ തന്നെ ചൂടുകൊണ്ട് നമുക്ക് ചുണ്ടു ചുരി ഉണങ്ങുന്നത് നോക്കാൻ പറ്റുന്നില്ല, ക്ഷീണാവുന്ന അല്ലെ. എത്ര ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരാണ് ഈ സൂര്യൻ. ഇത് നാളെ കത്തിച്ചൊലിക്കാമോ തലക്ക് വീടെ. ആളുകൾ വിയർപ്പിൽ മുങ്ങി കുളിക്കുകയാണ് എങ്കിൽ ഈ വിയർപ്പിൽ മുങ്ങി കുളിച്ചോണ്ട് 50,000 കൊല്ലം അള്ളാഹുവിന്റെ ഹിസാബിനെ കാത്തിരിക്കണം മനുഷ്യൻ. 50,000 ഈ സമയത്തും മഹ്ശറയുടെ കൊടുംഭീതി ഒന്നുമില്ലാതെ, പ്രയാസങ്ങളൊന്നുമില്ലാതെ ഏഴ് കൂട്ടം ആളുകൾ അർശിന്റെ തണലിലാണ്. അള്ളാഹുവിന്റെ അള്ളാഹു തആലവർക്ക് അർശിൻ നൽകി കൊടുക്കുകയാണ്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് വലത്തേ കൈ കൊണ്ട് കൊടുത്തപ്പോൾ ഇടത്തേ കൈ പോലും മറയാത്ത വിധം രഹസ്യമാക്കി സദഖ ചെയ്യുന്നയാൾ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പരസ്യമായിട്ടല്ല അസ്ത്രം കൊടുക്കേണ്ടത്. ചില ആളുകളൊക്കെ പേരിനും പ്രശസ്തിക്കും വേണ്ടി കൊടുക്കുന്നവരുണ്ടാവും. ചില ആളുകൾ പറയാറുണ്ടല്ലോ, ഇപ്പൊ ആളുകൾക്കോ ഇന്ന ഇന്ന ആളുകൾക്കോ സഹായിക്കാൻ തയ്യാറാകുന്ന, അവരെന്തെങ്കിലും ആവശ്യം പറയുമ്പോഴേ ഇത്ര ലക്ഷം കൂടെ കൊടുക്കാൻ തയ്യാറാകുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ പരസ്യമായിട്ടൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ കുറെ തലക്കടിച്ചാലേ നമ്മൾ വിചാരിച്ച ആ 10 ലക്ഷം രൂപ ആവുള്ളൂ. ഇതോ ചെറിയൊരു ആവശ്യം കുട്ടിയെ ചികിത്സിക്കാന്ന് പറഞ്ഞാൽ 30 ലക്ഷം രൂപയാണ്. അതെ, ഒരു കുറഞ്ഞ വിഭാഗം ആളുകൾ അവരിങ്ങനെ പരസ്യമാക്കാനും പത്രത്തിൽ ഫോട്ടോ വരാനും ജനങ്ങളുടെ പേരിന് വേണ്ടി ചെയ്യുന്നവരാണ്. എല്ലാവരും അവരുടെ അക്കിലാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു പിരിവ് പറയുമ്പോഴേക്ക് അവർ തേടി പോകും, അങ്ങനെ അവർ കൊടുക്കും. ഒരു ക്യാമറക്കാരൻ കൂടെ ഉണ്ടെങ്കിൽ 1000 വിചാരിച്ചു 10,000 കൊടുക്കും. അവർക്കതേ വേണ്ടു. അതിനൊന്നും പടച്ചോ പാടത്ത് വലിയ കൂലുണ്ടാവില്ല. നേരെ മറിച്ച് ആര് വിളിക്കലും പേര് വേണ്ട, എനിക്ക് എന്റെ പടച്ചോനടുത്ത് പേര് മതി എന്ന് വിചാരിച്ച് രഹസ്യമായി കൊടുക്കുന്ന ലക്ഷങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ഇത്തരം വ്യക്തികളിലൂടെ അവർ ചെറിയൊരു ആവശ്യം പറയുമ്പോഴേക്ക് എത്രയും കിട്ടുന്നത്. മാത്രല്ല, ഈ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്തില്ല, പിന്നെ അവർക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. ഓന്റെ ബൂത്തുപടിക്ക് ആൾക്കാർ എപ്പോഴും ക്യൂവായിരിക്കും വാങ്ങാൻ. കൊടുക്കുന്ന ആളുകൾക്ക് എപ്പോഴും ആളുണ്ടാവും. എന്നാൽ ഓനത്ത് പോയാൽ കിട്ടൂല എന്ന് കണ്ടാൽ ആരോട് പോകാൻ നിൽക്കൂല. അവരിങ്ങനെ രഹസ്യമായിട്ട് കൊടുത്ത് അവരാരോട് പറയില്ല, ആരും അറിയില്ല. അതുകൊണ്ട് അവർ കൊടുക്കുന്നവരാണ് എന്ന് അറിയില്ല. അങ്ങനെ രഹസ്യമായി കൊടുക്കുന്ന സദഖാക്ക് വളരെ പുണ്യമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് സദഖ കൊടുത്തു കഴിഞ്ഞാൽ, ദാനം ചെയ്തു കഴിഞ്ഞാൽ ആ ദാനത്തെ പറ്റി എടുത്തു പറയാതിരിക്കണം. എടുത്തു പറയരുത്, ചെയ്തിരിക്കുന്ന ദാനം എടുത്തു പറയാൻ പാടില്ല. ഞാൻ ഇന്നത്ര ലക്ഷം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് എന്ന് പറയരുത്. ഈ പള്ളിണ്ടാക്കിയപ്പോ ഞാനല്ലേ 10 ലക്ഷം കൊടുത്തത് എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അതിനെ കൂലി പോകും. പ്രത്യേകിച്ച് നമ്മളൊരു വ്യക്തിക്കാണ് നൽകിയതെങ്കിൽ ആ വ്യക്തിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയാൻ പാടില്ല. കാരണം അങ്ങനെ പറയുമ്പോൾ ആ വ്യക്തിയെ അപമാനിക്കലാണ്, അവരെ മോശാക്കലാണ്, അവരെ ഒന്നിനും കൊള്ളാത്ത ആളാക്കി മാറ്റലാണ്. ഒരിക്കലും നമ്മൾ ചെയ്തിരിക്കുന്ന സദഖകളെ, നാം കൊടുത്തിരിക്കുന്ന ദാനങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടും അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടും നിങ്ങളത് ബാത്തിലാക്കല്ലേ, നിഷ്ഫലമാക്കല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ നബി മുഹമ്മദ് മുസ്തഫ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കേണ്ട വിഷയമാണ് ഗുണം ചെയ്താൽ എടുത്തു പറയൽ. സൂക്ഷിക്കണം, എടുത്തു പറയരുത്. ആർക്ക് ഗുണം ചെയ്താലും ആ ഗുണം എടുത്തു പറയാൻ പാടില്ല. അത് നേരെ പടച്ചു ഭാഗത്തേക്ക് വിടണം. കാരണം അങ്ങനെ എടുത്തു പറഞ്ഞാൽ ആ അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദിക്ക് നന്ദിയെ അത് ബാക്കിലാക്കും. ആ ചെയ്തിരിക്കുന്ന കാര്യത്തിന്റെ ഫലം പോകും. അള്ളാഹുവിന്റെ ഭാഗത്തുള്ള കൂലി നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ സൂറത്തെ ഉദരയാണ്. നിങ്ങൾ സ്വതകളെ ബാക്കിലാക്കരുത്, കൊടുത്തിരിക്കുന്ന ദാനം നിങ്ങൾ നിഷ്ഫലമാക്കരുത്. ഗുണം എടുത്തു പറഞ്ഞിട്ടും ആളെ ബുദ്ധിമുട്ടിച്ചിട്ടും ചില ആളുകൾ സഹായിക്കുന്നവരുണ്ട്. എത്രയും സഹായിക്കാൻ തയ്യാറാകും, പിന്നെ അതിന്റെ പേരിൽ അവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. അവരെ കഷ്ടപ്പാട് കൊണ്ട് ചോദിച്ചു പോയതാണ്. അങ്ങനെ ഇയാൾ വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് എത്ര 2 ലക്ഷം രൂപയാണോ തരാം എന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഇടങ്ങാറാക്കുകയാണ്, പിന്നെ വേറെ പലതുമാണ് ആവശ്യപ്പെടുന്നത്. ഇത്ര ആൾക്കാർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. എത്ര സമ്പന്നരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു വിധേയത്വം അവർ 2 ലക്ഷം രൂപ സ്വതക്കാ വാങ്ങിയതോടു കൂടെ ഇവർക്ക് വിധേയരാവുകയാണ്. അങ്ങനെ അവർക്കുള്ള മാനം പോലും, അതായത് അവരുമായി ശാരീരിക ബന്ധം പോലും സ്ഥാപിക്കുന്ന സമ്പന്നന്മാർ അവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. അതുവഴി ആ കൊടുത്തിരിക്കുന്ന ദാനത്തിന്റെ പ്രതിഫലം പോകും എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഭാഗത്ത് വലിയ ശിക്ഷയാണ് കിട്ടുക. കാരണം പണച്ചോ കൊടുത്ത പൈസ കൊണ്ട് കൊടുത്തിട്ടാണ് വേണ്ടാത്തതിന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവർ ഗതികേട് കൊണ്ട് ചോദിച്ചു പോയതല്ലേ, ഗതികേട് കൊണ്ട് വാങ്ങിപ്പോയതല്ലേ. അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നവർ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്തിട്ട് ആ ഉപകാരത്തിന് വേണ്ടി പിന്നെ വേറെ വല്ലതും ആവശ്യപ്പെടുന്നവർ എത്ര മാന്യന്മാർ ജീവിക്കുന്നവരുണ്ട്, എത്ര സമ്പന്നരായ ആളുകളുണ്ട്. അപ്പോഴോ
അപ്പൊ ആയിഷ അവിടെ തിരിച്ച് അങ്ങോട്ട് ആയിഷ നിൽക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം തരട്ടെ, അള്ളാഹു നിങ്ങൾക്കുള്ള ഈ ദുരവസ്ഥ എനിക്ക് തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ദ്വാഷ കൊടുക്കും. ആയിഷാബിക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോ ഞാൻ ഇങ്ങോട്ട് ദ്വാഷ കൊടുക്കുക, ഇങ്ങോട്ട് ദ്വാഷ കൊടുക്കുമ്പോ ആയിഷാബിക്ക് അങ്ങോട്ട് ദ്വാഷ കൊടുക്കും. അപ്പൊ ചോദിച്ചു, ആരോ ചോദിച്ചു, നിങ്ങൾ ഈ പാപങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് ദ്വാഷ കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ആയിഷാബി പറയുന്നത് ഞാൻ സ്വതന്ത്ര കൊടുത്തതിന് വേണ്ടിയാണല്ലോ അയാൾ എനിക്ക് വേണ്ടി ദ്വാഷിച്ചത്. അങ്ങനെ ദ്വാഷിക്കുന്നതിന്റെ അർത്ഥം ഞാൻ ഈ കൊടുത്തതിന് വേണ്ടിയുള്ള പ്രതിഫലമായിട്ടാണ് നിങ്ങൾ ദ്വാ കിട്ടിയത്. അങ്ങനെ വേണ്ട, എന്റെ ദ്വാ ഞാൻ അങ്ങോട്ട് ദ്വാഷിച്ച് കൊടുക്കും. അപ്പൊ അയാൾ ഇങ്ങോട്ട് ദ്വാഷിച്ചതിന് പകരം ഞാൻ അങ്ങോട്ട് ദ്വാഷിച്ച് കൊടുത്തു, എനിക്ക് സ്വതന്ത്രയുടെ പോലും അത് വേറെ കിട്ടുകയും ചെയ്തു. ഇതിനാണ് ഞാൻ ദ്വാഷിച്ചത് എന്ന് മഹതിയായ ആയിഷ റളിയല്ലാഹു തആല അവര് ദ്വാചിന് ബദലായിട്ട് ഞാൻ അങ്ങോട്ട് ദ്വാചന കൊടുത്തു പതുകളായി. പിന്നെ നേരത്തെ കൊണ്ട് സ്വതക്കയോ അതിന് വേറെ അതിന് പടച്ചോ പാത്ര നല്ലോണം കൂലി എന്നെ കിട്ടണം. അതിനു വേണ്ടിയാണ് പ്രത്യേക ദ്വാചിന്റെ മഹതിയായ ആയിഷ റളിയല്ലാഹു തആല അവസാനിപ്പിക്കുകയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് സ്വതകളെ ദാനങ്ങളെ നീട്ടി വെക്കാതിരിക്കുക. ഇന്ന് കൊടുക്കാൻ പറ്റും ഇന്നലെ കൊടുക്കുക, നാളേക്ക് നീട്ടി വെക്കണ്ട, കാരണം നാളെ ഉണ്ടാകും ഉറപ്പില്ലല്ലോ എന്ന് മാത്രമല്ല നാളേക്ക് എന്ന് മാത്രമല്ല നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ നീ നല്ല പിശുക്കുള്ള അവസ്ഥയിൽ കൊടുക്കണം. പ്രായമായി നിനക്കൊരു പൈസ തന്നെ ആവശ്യമില്ല, എന്തെങ്കിലും അടുത്ത കാര്യം കുറെ മക്കളുണ്ട്, കുറെ സമ്പത്തുണ്ട്, ഇഷ്ടംപോലെ കോടികളുണ്ട്, ആരോഗ്യം നല്ല ക്ഷയിച്ച് വീട്ടിൽ കിടക്കുകയാണ്, ഇനിയിപ്പോ കോടികൾ ഉണ്ടാക്കുന്ന കിടന്നോണ്ടാ വെച്ചോ, അപ്പോഴും സമാധാനമില്ല. അപ്പൊ പിടിച്ചിട്ട് പള്ളിക്ക് സംഭാവന കൊടുത്തു, പാവങ്ങൾക്ക് കൊടുത്തു, അപ്പനല്ല കൊടുക്കേണ്ടത്, നിനക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് കൊടുക്കും. ആ സമയത്ത് നിന്റെ മനസ്സ് കൊടുക്കണ്ട കൊടുക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ടാകും, ഉള്ളത് പറയുന്നുണ്ട് കൊടുക്കല്ലേ. അടുത്ത മാസം ഒക്കെ കർണാടകത്തിൽ ബിസിനസ് നടത്താനുണ്ട്, അതിലേക്ക് കിട്ടാൻ നല്ല ലാഭം കിട്ടും, അത് പിന്നെ കൊടുക്കാം എന്ന് നിന്റെ മനസ്സ് പറയുമ്പോഴും നീ ആരോഗ്യമുള്ളവനും നിന്റെ മനസ്സിൽ പിശുക്കിന്റെ സ്വഭാവമുള്ള അവസ്ഥയിൽ നീ കൊടുക്കണം. എന്നാൽ നിന്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചോ, നിനക്ക് പിശുക്കിന്റെ ചിന്തയില്ല, ഇനിപ്പത്തിനാ ഞാൻ ബാക്കി വെക്കരുത്, ആർക്കാണ് ബാക്കി വെക്കരുത്, എന്റെ മക്കൾക്ക് ഇഷ്ടം പോലെയുണ്ട്, പിന്നെ ആർക്ക്, അതുകൊണ്ട് കൊടുക്കാന്നെ മനസ്സ് താല്പര്യപ്പെടുന്ന സമയമാണ്, ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്ന സമയം, ആ സമയത്തേക്ക് നീ നീട്ടി വെക്കല്ലേ. നിന്റെ ശരീരത്തിൽ മനസ്സിനല്ല പിശുക്കുണ്ടാകുന്ന, ശരീരത്തിൽ നല്ല ആരോഗ്യമുണ്ടാകുന്ന സമയത്ത് നീ ദാനം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയോ ബിസ്സദഖ, നിങ്ങൾ സദഖ നേരത്തെ കൊടുക്കും, വേഗം സദഖ കൊടുക്കാൻ കിട്ടിയ ചാൻസ് കിട്ടിയാൽ പെട്ടെന്ന് കൊടുത്തോളി. എന്തുകൊണ്ട്? ഫഇന്നൽ ബലായ ലാ തതഖത്താ അസ്സദഖ, സദഖ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ബലാകൾ അതുവഴി തട്ടി നീക്കപ്പെടുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ റസൂലുള്ള പറയുകയാണ്, റസൂലുള്ള തൊപ്പി കയ്യിലേക്ക് കയ്യിലേക്ക് തൊപ്പി മനുഷ്യ നീ ഞാൻ അശക്തനാണെന്ന് വിചാരിക്കുന്നു, എനിക്കൊന്നിനും കഴിവില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? നിന്നെ ഇതുപോലെയുള്ള ആ തുപ്പൽ കാണിച്ചിട്ട് പറയാണ്, നിന്നെ ഇതുപോലെയുള്ള നിസ്സാരമായ വസ്തുവിൽ നിന്നാണ് ഞാൻ ഉണ്ടാക്കിയത്, എന്നിട്ട് നിനക്ക് കയ്യും കാലും അവയവങ്ങളൊക്കെ തന്ന് എല്ലുകൾ വന്നു, എല്ലുകളെ മാംസം കൊണ്ട് പൊതിഞ്ഞു, എല്ലാ അവയവങ്ങളെ കൃത്യമായിട്ട് നമ്മൾ വളർത്തി, ഓരോ അവയവം വളരുന്നത് അതിന് പൂർത്തിയാണ് സമയത്ത് നിർത്തി മതി എന്ന് പറഞ്ഞു അല്ലെ. തലയിലെ മുടി വളരും പോലെ കണ്ണിന്റെ പുലികം വളരുകയാണെങ്കിൽ ഇതെന്തും പിടിച്ച് താക്കേണ്ടി വരുമല്ലോ അല്ലെ. ത്രെഡ് ചെയ്ത് ശീലിച്ചാൽ പിന്നെ ഒന്നും വെട്ടേണ്ടി വരും, അല്ലെങ്കിൽ അത് വളർച്ചയായി പിന്നെ കണ്ണിന്റെ ഇമ കൺകോണകളുള്ള ഇമ അതിങ്ങനെ വളർന്നു വരികയാണെങ്കിലോ ചിലപ്പോ പെട്ടെന്ന് നമ്മൾ മാസം കണ്ടുപോകും. ഇങ്ങനെ വളർന്ന് മുന്നോട്ട് നോക്കുമ്പോൾ മാസം കണ്ടാൽ പോയി പോകും, മുമ്പൊരാൾ അങ്ങനെ രോഗം തേക്കുന്നു. കണ്ണിന്റെ ഇമ വളർന്നത് വലുതായിട്ട് കുറെ മുന്നോട്ട്, അയാൾ എപ്പോ നോക്കിയാൽ മാസം കാണും, അത് ഇയാളെ കാണുന്നത് മാസമല്ല, ആകാശത്തിന്റെ മാസമല്ല, ഇയാൾ ഈ രോഗം കാണുന്നത് ഇയാൾ മാസമാണ് വിചാരിക്കുക. ഈ ഇമ ഒരു പരിധി എത്തിയപ്പോ വളർന്നായ പത്ത പറഞ്ഞു മതി, ഇനി വളരണ്ട, ഇതിങ്ങനെ വളരുകയാണെങ്കിലോ.
എന്നിട്ട് മനുഷ്യ നീ ചിന്തിക്കുന്നു നല്ല ഉഷാനുഭൂതി നടക്കുകയാണ്, നീ ഒരുപാട് സമ്പാദിണ്ടാക്കി എന്നിട്ട് നീ കൊടുക്കുന്നില്ല, പാപങ്ങൾക്ക് നൽകുന്നില്ല. നീ വിചാരിക്കുന്നു എപ്പ കൊടുക്കാനാണ് നീ വിചാരിക്കുന്നത്? റൂഹ് തൊണ്ടക്കുടിയിലെത്തിയിട്ടോ അപ്പനാണ് വസതി കൊടുക്കേണ്ടത്, അപ്പനാണ് ഓദാനം ചെയ്യേണ്ടത്. അതിന്റെ സമയം കഴിഞ്ഞില്ലേ തൊണ്ടക്കുടിയിലെത്തിയാൽ? അതുകൊണ്ട് അതിന് മുമ്പേ കൊടുക്ക്, ഉള്ള സമയത്ത് കൊടുക്ക് എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി മാത്രമല്ല നമ്മൾ ദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, എപ്പോഴും ജാരിയായ ശ്രദ്ധയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ജാരിയായ ശ്രദ്ധയുടെ ഒരു രംഗം വരുമ്പോൾ അതിന് പെട്ടെന്ന് കൊടുക്കണം. എല്ലാ സുഖത്തെയും ജാരിയല്ല, ജാരിയ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന സുഖത്താനാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അങ്ങോട്ട് കൂലിയെത്തും, നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നില്ല. ബാക്കിയുള്ള സുഖക്കാർ 100 രൂപ കൊടുത്താൽ 100 രൂപ കൊടുത്തിന് കൂലിയെത്തും. എന്നാൽ നമ്മൾ പള്ളിക്ക് സഹായിച്ചു, അല്ലെങ്കിൽ മദ്രസക്ക് സഹായിച്ചു, അങ്ങനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സഹായിച്ചു, കുടുംബത്തിന് വീട് വെച്ചു കൊടുത്തു, എന്നാലോ ആ വീട് നിലനിൽക്കുന്ന കാലപത്രയും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ താമസിക്കുന്ന കാലപത്രയും നമ്മൾ മരിച്ചിട്ട് 40 കൊല്ലമായിട്ട് ഉണ്ടാവും, എന്നാലും അവരിലേക്ക് ഇങ്ങനെ വരുമാനം വന്നുകൊണ്ടേ ഉണ്ടാവും. ഇതാണ് ജാരിയായ സുഖ. അങ്ങനെയുള്ള ചാൻസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവ് പഠിക്കാൻ വേണ്ടി കൊടുക്കുക. ഒരാൾ ഒരു പഠിക്കാൻ കൊടുത്താൽ അയാൾ എനിക്ക് പഠിച്ചു വലുതായാൽ അയാൾ പിന്നെ അടുത്ത തലമുറയെ പഠിപ്പിക്കും. അപ്പൊ ഇയാൾ സഹായിച്ചത് കൊണ്ടാണ് ഇയാൾ പഠിച്ച ആര്യമായത് എന്നതുകൊണ്ട് ഇയാൾ പഠിപ്പിച്ച മക്കൾ നിലനിൽക്കുന്ന കാലമത്രയും ഈ ആദ്യം കൊടുത്ത പണക്കാരന് സദഖയുടെ കൂലി വന്നുകൊണ്ടേയിരിക്കും. ഇൽമിനെ പ്രചരിപ്പിക്കാൻ, ഒരു കുടുംബത്തിന് താമസിക്കാൻ വീട് വെച്ചു കൊടുക്കുക, വീട് നിലനിൽക്കുന്ന കാലമത്രയും ഒരു പള്ളി അല്ലെങ്കിൽ ഒരു മദ്രസ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു മുസ്ഹഫ് ദാനം ചെയ്യുക, ഒരു മുസ്ഹഫ് കൊടുക്കുക. എന്നാലോ ആ മുസ്ഹഫ് അയാൾ കയ്യിൽ ഉണ്ടാകുന്ന കാലമത്രയും, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയുള്ള പഠന കിറ്റ്, ആ കിറ്റ് ഉണ്ടാകുന്ന കാലമത്രയും അതിന്റെ ജാരിയായ ശ്രദ്ധയായി ബന്ധുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം നല്ല നല്ല കാര്യങ്ങളൊക്കെ പടച്ചോ ഭാഗത്ത് ഏറെ കൂലി കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിനെ വ്യയം ചെയ്യാൻ, ദാനം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കത്തിൽ സൂക്ഷ്മത പാലിച്ച് അല്ലാഹു ഇഷ്ടപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് മുഅ്മിനീങ്ങളായി ജീവിച്ച് മുഅ്മിനീങ്ങളായി മരിക്കുന്ന നാളുകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒന്നാമത്തെ കബൂർച്ചിക്കുമാറാകട്ടെ. ആമീൻ റഹ്മത്തിന്റെ അർഹമുറാകുകയും വെള്ളിയാഴ്ചയാണ് മഖ്ബറ സിയാറത്തുണ്ട്, അവിടെ നിന്ന് ദുആ ചെയ്യാം. അല്ലാഹു നമ്മൾ ചെയ്യുന്ന മുഴുവൻ നന്മകളെയും നമ്മിൽ നിന്ന് കബൂൾ ചെയ്ത് ഒരു വീഴ്ചയുമില്ലാതെ കബൂൾ ചെയ്ത് അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് ഇരുവട്ടിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ റഹ്.